मधुर मदन कथ इदुवेरे
निकाह 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 कालम मारी कथ मारी निकाह 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 कालम मारी कथ मारी कालम मारी कथ मारी कालम मारी कथ मारी कालम मारी कथ मारी കുളി കഴിഞ്ഞ് നീ വേഗം വന്നല്ലോ മോളെ, നന്നായി. നീയാണോ അതോ കമറുദ്ദീനാണോ ഭാഗ്യം ചെയ്തെന്ന് തീർത്ത് പറയാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല മോളെ. ഈ തറവാട്ടിൽ ഇന്ന് കാണുന്ന സ്വത്തും അന്തസ്സുമൊക്കെ കമറുദ്ദീന്റെ ജന്മത്തിന് ശേഷം ഉണ്ടായതാണ്. വളരെ വാത്സല്യത്തോടെ ഞങ്ങൾ എല്ലാവരും കൂടി അവനെ വളർത്തി. ഒരു ഡോക്ടറുടെ ശ്രദ്ധക്കുറവ് മൂലം ചെറുപ്പത്തിലെ അവന്റെ കൈകൾക്കുള്ള ശക്തി നഷ്ടപ്പെട്ടു. എത്രയോ ശ്രമിച്ചു നോക്കിയിട്ടും അവൻ ആ സൂക്കിടിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. നിത്യകർമ്മങ്ങൾ ചെയ്യാൻ പോലും അവന് ശക്തിയില്ല. മകനാണെങ്കിലും ഒരു പരിധിവരെയല്ലേ എനിക്ക് അവനെ പരിചരിക്കാൻ പറ്റൂ. കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി അവന്റെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്
ഈ നിൽക്കുന്ന സുലൈമാനാണ്. ഇനി മുതൽ നീ വേണം അതൊക്കെ നോക്കാൻ. എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം ഇനി ഇക്കെ വിഷമിക്കാൻ ഞാൻ ഇടവരുത്തില്ല. ദാ ഈ ചായ കൊണ്ട് കൊടുക്ക് മോളെ. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നത് അവൻ ഇഷ്ടമല്ല. അതെല്ലാം നീ അവന്റെ മുറിയിൽ വെച്ച് തന്നെ കൊടുക്കണം. കല്യാണം പൊടി പൊടിച്ച് കേട്ടാ. നാളന്തറയിൽ അലിയാർ കുഞ്ഞിക്കാന്റെ ബന്ധുവല്ലേ ഇരിക്കണേ. ഇനി നോ പ്രോബ്ലം. പരീതേ, ജീവിതത്തിലെ ഏറ്റവും വലിയ ആശയായിരുന്നു എന്റെ മോളെ വലിയൊരു തറവാട്ടിലേക്ക് എത്തിച്ചു വിടണമെന്ന്. ഏതായാലും പടച്ചോന്റെ കൃപ കൊണ്ട് നടന്നു. അക്കാര്യം നിങ്ങൾ നമ്മളെ ഏൽപ്പിച്ചപ്പോളേ നിങ്ങൾക്ക് നോ പ്രോബ്ലം. ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് ഒരു കല്യാണം ഞാൻ എന്റെ ആയുസിൽ നടത്തിയിട്ടില്ല. അവര് പഴയ പഴയ തറവാട്ടുകാരല്ലേ. സ്വത്ത് കൊണ്ടാണെങ്കിൽ ഇന്ന് നാട്ടിലെ വമ്പന്മാരും. നിങ്ങൾ ഒരു ചായക്കടക്കാരൻ, ദാറ്റ് വാസ് മൈ പ്രോബ്ലം. പക്ഷെ ഇപ്പൊ നോ പ്രോബ്ലം. നിങ്ങളെ മോള് രക്ഷപ്പെട്ടല്ലോ. അവൾക്ക് ഇനി ഒരു രാജകുമാരിയെ പോലെ അവിടെ കയ്യ. കേട്ടാ, ഇവക്ക് ഈ ബന്ധം തീരെ ഇഷ്ടായിരുന്നില്ല. ഇപ്പൊ നീ എന്ത് പറയണു? നമ്മുടെ ബന്ധുവെ പറ്റി ഇവര് പറഞ്ഞ കേട്ടാ. കേട്ടു കേട്ടു. അഞ്ച് നോട്ടുണ്ട്, 500 രൂപ. പറഞ്ഞതിൽ നിന്ന് ഒന്നും കുറച്ചിട്ടില്ല. ഇനിയിപ്പോ ലേശം കുറഞ്ഞു. നോ പ്രോബ്ലം. മതി. അലയാ, ഞാൻ പോവാണ്. ഇത്ര പെട്ടെന്നോ? പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പോരെങ്കിൽ ബാപ്പാ സുഖമില്ലാതെ നടക്കില്ലേ? താഹിറ പോരുന്നില്ലേ? ഞാൻ പോണോന്ന് ഇക്കാക്ക് എന്ത് ഇത്ര നിർബന്ധം? പോണോന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇക്കാന്റെ കാര്യങ്ങൾ നോക്കാൻ മാത്രമേ എന്നെ കൊണ്ടാവൂ. എപ്പോ നോക്കിയാലും ഉമ്മയ്ക്കും ബാപ്പയ്ക്കും അവിടെ അസുഖം മാത്രമേ ഉള്ളൂ. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ തറവാട്ടിലെ ബന്ധുതെന്ന് കേട്ടപ്പോൾ എന്റെ ഉമ്മ ബാപ്പമാർ എല്ലാം മറന്നു. ആ മറവിയുടെ ഫലമാണ് ഞാനും അവരും ഇപ്പൊ അനുഭവിക്കുന്നത്. ഞങ്ങളുടെ കുട്ടികളെ പോലും ബോർഡിങ്ങിൽ കൊണ്ട് ചേർക്കേണ്ട ഗതികേടിൽ ഇവൾ കൊണ്ടെത്തിച്ചു. എടി, കൊച്ചു പെണ്ണാണെങ്കിലും ഉമ്മുക്കുൽസു അളിയനെ ശുശ്രൂഷിക്കുന്നത് കണ്ടു പഠിക്ക്. എന്നെ ആരും ഒന്നും പഠിപ്പിക്കാൻ വരണ്ട. രണ്ട് ചായ ഒന്ന് വിത്തൗട്ട്. പള്ളാർച്ച് പറ്റി വീങ്ങണ്ടല്ല. എന്താണ് യമകന്റെ കോളെല്ലാം കിട്ടിയാ പറയാ. എന്ത് കോളിന്റെ കോയാ? പിന്നെ ഇക്ക അവിടെ 1 രൂപ 10 പൈസ ബുക്കിൽ എഴുതിക്കോ. പറ്റു കുറച്ച് അധികമായി. അതിനെന്താ, ഞാനില്ലേ? ഒലക്കനെ മൂടി. തന്റെ പേര് പറഞ്ഞാലും പറ്റണ്ടല്ല. പലചരക്ക് കടക്കാരൻ ഹൈഡ്രോസിക്ക സാധനം കടം തരൂല. താൻ ചുമ്മാ കറിയങ്ങ ആളാകാരോ? ഉടമസ്ഥനെ ഹമീദിക്ക സമ്മതിച്ച പിന്നെ സപ്ലയർ ആയ തനിക്കെന്താ? അല്ലോ, ഹമീദിക്ക് ഇങ്ങനെ സമ്മതിച്ചാണ് ഇത് അലമാരിയിലെ പലഹാരത്തിന് എണ്ണം കുറഞ്ഞത്. കാലത്ത് തന്നെ കുറ്റിയും പറിച്ച് ഇങ്ങാട് പോരും. ആരാന്റെ മുതലേ ഞമ്മന്റെ വയറേന്നും പറഞ്ഞിട്ട് ഒന്നിറങ്ങി പോടോന്നേ. ഇപ്പൊ തരാം മനസ്സിലിരിക്കും. ഇപ്പൊ തരടോ, ഒന്ന് വെറുതെ ഇട്ടേ. കടം ചോദിച്ചാൽ മതിയൊക്കെ കള്ളൻ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. നളന്തറയിൽ അരിയാരു കുഞ്ഞിയുടെ വീട്ടിലെ കസേരയെ കയറിയിരിക്കാൻ മാത്രം ചായക്കടക്കാരൻ ഹമീദ് വളർന്നോടാ. നിനക്കിവിടെ ഒരു കുറവും വരില്ലെന്ന് ബാപ്പക്കറിയാം. നിന്നെ ഇങ്ങോട്ട് കെട്ടിച്ചയക്കാൻ സാധിച്ചത് നിന്റെയും എന്റെയും ഭാഗ്യ. നിന്റെ മാമ ഇല്ലേ ഇവിടെ? മാമ അമ്മായി എവിടെ പോയിരിക്കാ? വീട്ടില് ഉമ്മായിക്ക് വിശേഷമൊന്നുമില്ലല്ലോ. ഇല്ല, ഇക്കായ്ക്ക് ബാപ്പയൊന്ന് കാണണമെന്ന്. അകത്തേക്ക് പോ.
മാമേ അമ്മയും വന്നല്ലോ ആ ഹമീദോ വന്നിട്ട് അധിക നേരായോ ഇല്ല ഇപ്പോ വന്നേ ഉള്ളൂ ഇരിക്ക് ആ ഇരിക്കാം മോളെ കാണാൻ വന്നതായിരിക്കും കാണാൻ മാത്രമല്ല പിന്നെ കമറുദ്ദീനെ ഉമ്മു കുൽസൂനെയും വിരുന്നിന് കൊണ്ടുവാൻ വന്നാ വിരുന്നിന് കൊണ്ടുപോവാനോ സംഗതി കൊള്ളാമല്ലോ ഹമീദേ എന്റെ മോനെ കൊണ്ട് നിങ്ങളെ മോളെ കെട്ടിച്ച് എന്തുകൊണ്ടാണെന്ന് അറിയാലോ എന്റെ മോനൊരു സൂക്കേടാരനായി പോയതുകൊണ്ട് അങ്ങനെയൊക്കെ നടന്നു നിങ്ങളെ വരയിലേക്ക് എന്റെ മോനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എനിക്കിഷ്ടമല്ല വിരുന്നിനായാലും ശരി മറ്റെന്തിനായാലും ശരി എന്റെ നിലയും വിലയും ഞാൻ തന്നെ കാക്കണ്ടേ എത്ര സ്വത്തും മുതലുണ്ടെങ്കിലും നമുക്ക് ആ ബന്ധം വേണ്ട അലിയാറ് കുഞ്ഞിന്റെ ബന്ധുക്കൾ എന്ന് പറയുന്നത് നമുക്കൊരു അന്തസ്സല്ലേ അല്ലേ അതെ അതെ നെറ്റിപ്പട്ടം കെട്ടിയ കൊമ്പനാനയുടെ ഗമയുള്ള അന്തസ് കാശിന്റെയും പുത്തന്റെയും കാര്യം കേൾക്കുമ്പോ മനുഷ്യനിങ്ങനെ ബഴക്കായാലോ ചെവിട്ടില് മൂട്ട പോയ ജയിലിലെ അയലൊക്കാര് ചോദിക്കുന്നത് മോളെയും മരുമോനെയും വിരുന്നിന് കൊണ്ടിരുന്നില്ലേ അവരങ്ങനെ പറയുന്നെന്ന് കരുതി ഞങ്ങൾക്ക് ഞങ്ങളുടെ അന്തസ് കളയാൻ ഒക്കോ ഹമീദേ എന്നാലും ഒന്നും പറയണ്ട ഇത് നടക്കില്ല എന്താ അവര് വന്നില്ലേ ഇല്ല അവരെ ഇങ്ങോട്ട് പറഞ്ഞയക്കുന്ന അലിയാര കുഞ്ഞിക്ക് ഇഷ്ടമില്ലെന്ന് എന്നവര് പറഞ്ഞു പിന്നെ പറയാ ഞാൻ ഊഹിച്ചു പറയണോ അവർക്ക് അവരുടെ വിലയും നിലയും നോക്കണ്ടേന്ന് വിലയും നിലയും നോക്കണമായിരുന്നെങ്കിൽ അവരിങ്ങനെ കല്യാണം നടത്തിയത് അത് അവരുടെ ആവശ്യമായിരുന്നു ആണോ എന്നാ പുതിയ അപ്പളെയും പുതിയ പണിയും വിരുന്നിന് കൊണ്ടുവരുന്നത് നമ്മുടെ ആവശ്യമാണ് നീ ഒന്ന് വെറുതെ ഇരിക്ക അവരെ വിരുന്നിന് കൊണ്ടുവന്നില്ലെന്ന് വിചാരിച്ച് ആകാശം ഒടിഞ്ഞു വീഴുവോ ആലാക്കിന്റെ അവലും കഞ്ഞി ചെക്കന് സുഖമല്ലെന്ന് പറഞ്ഞ് നിക്കാഹ് പുതിയ അപ്പളയുടെ വീട്ടില് ഇപ്പൊ വിരുന്നിന് അയക്കില്ലെന്ന് ഇത് എവിടത്തെ നാട്ടിലടപ്പാ വിസ്മയം ചൊല്ലി അകത്തേക്ക് കയറുമോളെ ഇനി ഈ വീടിന്റെ എല്ലാ ചുമതലകളും നിനക്കാണ് അല്ല മോളക്ക് എന്തൊക്കെയാണ് അലുവ ആയിരിക്കും കറുത്തതാ വെളുത്തതാ അലുവ ഒന്നും അല്ല കുറച്ച് അച്ചപ്പും കൊള്ളപ്പുവാ താൻ നിന്ന് പിടിച്ചേ നാട്ടുനടപ്പ് തെറ്റിച്ച് കല്യാണം ചെറുക്കന്റെ വീട്ടിൽ നടത്തിയതിന് നാട്ടുകാരെന്തൊക്കെയാക്കു ചോദിക്കുന്നതെന്ന് ഇത്താത്തേക്ക് അറിയാമോ ഇനിയിപ്പോ അവര് വിരുന്നിനെ അയക്കില്ലെന്ന് പറഞ്ഞാല് നാട്ടുകാരുടെ മുമ്പില് ഞങ്ങൾ തല ഉയർത്തി നടക്കണ്ടേ അലീമയ്ക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഉമ്മുക്കുൽസിനെ കൊണ്ടുപോയിക്കോ ഉമ്മുക്കുൽസിനെ കാണാനല്ല നാട്ടുകാര് കാത്തിരിക്കുന്നേ അവളുടെ കെട്ടിയാനെ കാണാനാ അതാണ് ഒട്ടും നടക്കാത്തത് അവനെ വിരുന്നിന് പറഞ്ഞയക്കാൻ അവന്റെ ബാപ്പ സമ്മതിക്കൂല നിങ്ങളുടെ മോന് കെട്ടിച്ചു തന്ന അധികാരം നിങ്ങൾക്കുണ്ടെങ്കിലും അവളെ 10 മാസം ചുമന്ന് പെറ്റവളാ ഞാൻ എനിക്ക് അവളുടെ മേൽ കുറച്ച് അധികാരമൊക്കെ ഇല്ലേ പെറ്റു വളർത്തിയ അവകാശമൊക്കെ കെട്ടിച്ചയച്ചപ്പോ തീർന്നില്ലേ താത്ത ആ അവകാശം തീർന്നെങ്കിൽ പിന്നെ നീ എന്തിനാ ഇവിടെ ഒന്ന് താമസിക്കുന്നത് കൊത്തി കൊത്തി മുറത്തേക്കാർ കൊത്തി തുടങ്ങിയോ ഈ താഹിറാനെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല ഞങ്ങളുടെ അന്തസ് ഞങ്ങൾക്ക് നോക്കണ്ടേ അലീമ പണത്തിന്റെ കുറവല്ലാണ്ട് ഞങ്ങൾക്ക് ഒരു അന്തസ് കുറവുമില്ല അത് പറഞ്ഞ് ഞങ്ങൾ ചവിട്ടി താത്താൻ നോക്കണ്ട അല്ലെങ്കിൽ ഇവരെ പറഞ്ഞിട്ട് എന്താ വന്നെ കയറിയപ്പോ തന്നെ ബന്ധുക്കാരിയാണെന്ന് പറഞ്ഞ് കട്ടിലിമേ കയറ്റി ഇരുത്തിയിരിക്കുന്നു ഇങ്ങനെ ഒരു കല്യാണം നടന്നില്ലായിരുന്നെങ്കിൽ ഈ മുറ്റം വിട്ട് അകത്ത് കയറാൻ ഇവർക്കൊക്കെ ധൈര്യം വരുമായിരുന്നു താഹിറ
ഞങ്ങളെ മാനം കെടുത്താൻ ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. ഇരിക്കലീമ, ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട, ഉമ്മ പോകുന്നു മോളെ. പഠിച്ച മോളെ കാത്തിരക്ഷിക്കട്ടെ. താഹിര, നീ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. എന്താ ഉമ്മ? എന്റെ ഉമ്മ, ഉമ്മാക്ക് എന്ത് പറ്റി? ഉമ്മാക്കൊന്നും പറ്റിയില്ല, അവർ വന്നു പോയി അത്ര തന്നെ. ആ തള്ള തലമുറ നിന്നെ വയ്ക്കാൻ തുടങ്ങിയപ്പോ എനിക്കത് സഹിച്ചില്ല. ഞാൻ എന്തോ പറഞ്ഞു, അതെനിക്ക് അറിയിച്ചു പോയിരിക്കാൻ അവർ. അമ്മായി എന്താ തലമുറ നിന്ന് വെച്ചത്? അമ്മായി, അവരെ അമ്മായി എന്ന് വിളിക്കാൻ നാണോ ആവുന്നില്ലേ? ഞാൻ കെട്ടിയ പെണ്ണിന്റെ ഉമ്മാനെ അമ്മായി എന്നല്ലാണ്ട് പിന്നെ ഉമ്മാന്ന് വിളിക്കുവോ? കെട്ടിയ പെണ്ണ്, എന്ത് പറ്റി? ഒരു ചായക്കടക്കാരന്റെ മോളായതുകൊണ്ടായിരിക്കും അല്ലേ? അതിൽ ആർക്കെങ്കിലും അന്തസ്സുകളുണ്ടെങ്കിൽ അവർ ഈ വീട്ടിൽ നിൽക്കണമെന്നില്ല. ഞാനിവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് പറയാൻ ആർക്കാ അവകാശം? ഇത് എന്റെ കൂടി വീടാണ്. കെട്ടിച്ചയച്ച പെണ്ണിനേക്കാൾ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനാ ഈ വീട്ടിലെ അവകാശം. എന്താ ഇവിടെ ഒരു ബഹളം? കേട്ടു പാപ്പ ഇക്ക പറഞ്ഞത്, എനിക്ക് ഈ വീട്ടിൽ ഒരു അവകാശം ഇല്ലാന്ന്. എന്നോട് ഇവിടെ ഇറങ്ങിപ്പോക്കോളാ. നീ എങ്ങനെ പറഞ്ഞു? എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ. ഉമ്മൂന് ഈ വീട്ടിൽ ഒരു അവകാശവും ഇല്ലാത്ര. നേരല്ലേ അവള് പറഞ്ഞത്, കെട്ടിക്കൊണ്ടുവന്നതായിട്ട് മൂന്ന് മൊയ്യുടെ ബന്ധേ ഉള്ളൂ. എത്ര മൊയ്യില്ലാലും പോവാത്ത ബന്ധാടാ ഉമ്മയോടും ബാപ്പയോടും പെങ്ങന്മാരോടുള്ളത്? ഒരു പെണ്ണേ, ചായക്കടക്കാരൻ ഹമീദിന്റെ മോളായി തന്നെ കഴിഞ്ഞാ മതി കേട്ടോ. ഏ കരയുന്നോ? ചായക്കടക്കാരൻ ഹമീദിന്റെ മകളായിട്ടല്ല, കമറുദ്ദീന്റെ ഭാര്യയായിട്ട് നീ വീട്ടിൽ ജീവിക്കും. ഈയിടെ താഹിറെ കുറിച്ച് കൂടി പോകുന്നുണ്ട്, നിങ്ങൾ അവളെ നിലക്ക് നിർത്തണം. കല്യാണ രാത്രിയിൽ ആദ്യമായി മണിയറയിൽ പൊട്ടി വിരിഞ്ഞപ്പോൾ മനസമ്മത പ്രേമഗാനം, പിന്നെ മനസ്സിൻ പരസ്പരദാനം, പിന്നെ മനസ്സിൻ പരസ്പരദാനം. ഞാനൊരു താമര ണവാട്ടി പെണ്ണാണ്, എന്റെ കണ്ണിന് കണിയായ പെണ്ണാണ്. കല്യാണ രാത്രിയിൽ ആദ്യമായി മണിയറയിൽ കണ്ടപ്പോൾ രണ്ടാക്കും നാണം, ചുണ്ടിൽ മിണ്ടാട്ടം മൂടിയ മൗനം. മണിയറ കണി കണ്ട പെണ്ണാണ്, നീ എൻ മനസ്സിന് കണ്ണായ പെണ്ണാണ്. കല്യാണ രാത്രിയിൽ ആദ്യം
നല്ല കൊഴലപ്പം. ഇത് എവിടുന്നാ? ഉമ്മുകുഞ്ഞിന്റെ ഉമ്മ കൊണ്ടുവന്നതാ. ചായക്കടക്കാരല്ലേ, പലഹാരങ്ങളൊക്കെ ജോറായിരിക്കും. അത്ര മേന്മയൊന്നും പറയണ്ട, ഉപ്പ് കുറെ കൂടുതലാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്റെ ബാപ്പയുടെ പേര് ഹമീദ്, ഉപ്പാടെ പേരോ ഹൈദ്രോസ്, മൂപ്പരുടെ ബാപ്പയുടെ പേരോ അറിഞ്ഞൂടാ? അറിയൂല. എന്റെ ഉപ്പാപ്പയുടെയും അങ്ങേരുടെ ഉപ്പാപ്പയുടെയും പിന്നെ ഉപ്പാപ്പയുടെ ഉപ്പാപ്പയുടെയും പേര് ഞാൻ പറയാം. അതൊക്കെ പിടിയിട്ടണമെങ്കിൽ തറവാട്ടുകാരായിരിക്കണം. നീ ഞങ്ങളോടൊപ്പം ഇവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആരെങ്കിലും കണ്ടോണ്ട് വന്നാ തറവാട്ടുകാരായ ഞങ്ങൾക്ക് കുറച്ചില്ല. താഹിറ, നിന്റെ ഈ പോക്ക് നല്ലേനല്ല. മോളെ, നീ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. വേണ്ടമ്മേ. മോളെ, ഒരു വീടായാൽ പല പണക്കങ്ങളും കാണും. എന്ന് വെച്ച് അതൊന്നും ഇവിടെയുള്ള ആണുങ്ങൾ അറിയേണ്ട വരരുത്. അതാണ് കുടുംബത്തോട് സ്നേഹമുള്ള പെണ്ണുങ്ങളുടെ ലക്ഷണം. കുടുംബക്കാരും തറവാട്ടുകാരും അല്ലാത്തവരെയും മേശപ്പുറത്ത് നിന്ന് ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവൾ പറയുന്നൊന്നും നീ അത്ര കാര്യമായി എടുക്കണ്ട മോളെ. എന്തു ചെയ്യാം, ബാപ്പയുടെ സ്നേഹം മൂത്തുമൂത്ത് അവൾ അങ്ങനെയായിപ്പോയി. കഴിക്കേ. അസ്സലാമലൈക്കും. നമുക്കിപ്പോ പുറത്തിറങ്ങി എടുക്കാൻ പറ്റാതായി. എപ്പോ കണ്ടാലും എവിടെ വെച്ച് കണ്ടാലും അലിയാരു കുഞ്ഞിയാക്ക് നിങ്ങളിപ്പോ ചാശേപം പറയാനേ നേരമുള്ളൂ. ഞങ്ങൾ എന്ത് ചെയ്തെന്നാ അങ്ങേര് പറയുന്നത്? ഹലാക്കിന്റെ അവലും കഞ്ഞി. ഹമീദും അലിയാരു കുഞ്ഞിക്ക് ഒപ്പത്തിനൊപ്പാണെന്ന് പറയുന്നത് ശരിയാണോ? അതും പറഞ്ഞ് നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് കയറി ചെല്ലണേ? മോള് സുഖമായി കഴിഞ്ഞോട്ടെ എന്ന് കരുതി നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ ഇരുന്നാ പോരെ? അവരൊക്കെ വലിയ വലിയ തറവാട്ടേറാ. എന്തോടോ കാക്ക ഈ തറവാടെന്ന് പറയുന്നത്? അവരാണെങ്കി ഇങ്ങോട്ട് വരില്ല, ഞങ്ങൾക്കാണെങ്കി അങ്ങോട്ട് ചെല്ലാനും പാടില്ല. എന്താ കാളത്തന്തേന്ന് പിടിച്ചോണ്ട് പോയ ഉരുവോ മറ്റാണോ ഞങ്ങളുടെ മോള്? അന്തസ്സുള്ള വീട്ടിൽ നിന്ന് ബന്ധം പിടിക്കുമ്പോ ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണം. നോക്ക്, അവർക്ക് അവരുടെ അന്തസ് കളഞ്ഞു വിളിക്കാൻ നോക്കുവോ? അന്തസ് ഈ അന്തസ്സിന്റെ പേരും പറഞ്ഞ മോളെ ആ നരകത്തി കൊണ്ടുവിട്ടത്. ഇപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ. ഒന്ന് ഞാൻ പറഞ്ഞേക്ക, ഇല മുള്ളിച്ചെന്ന് വീണാലും മുള്ള ഇല ചെന്ന് വീണാലും കേടൊക്കെ ഇലക്ക് തന്നെയാണ്. മുള്ളിന് നോ പ്രോബ്ലം. അണ്ണാക്ക് വരലാണ്, വല്ലതുണ്ടോ? നിങ്ങൾ ഇവിടെ ചായക്കട തുടങ്ങിയ കാലം മുതൽക്കേ നമ്മൾ ഇവിടെ പണിയെടുക്കാൻ തുടങ്ങിയതാണ്. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ എനിക്ക് നേരാൻ വേണം ശമ്പളം തന്നിട്ടുണ്ടാ? ഇപ്പൊ തന്നെ എത്രമാത്രം കുടിച്ചോ ബാക്കിയുണ്ടെന്നാണ് നിങ്ങളുടെ വിചാരം? വയറിച്ച ആഹാരം കഴിച്ചിട്ട് എത്ര നാളായിന്നറിയാ? എന്റെ ശമ്പളവും അതിന്റെ പലിശയും പലിശയുടെ പലിശയും തീർത്ത് തരാണ്ട് നിങ്ങൾ ഇവിടുന്ന് ഒരറ്റടി വെക്കാൻ ഞാൻ സമ്മതിക്കൂല എന്നൊന്നും പറയാൻ ഈ കോയ തയ്യാറല്ല. എന്ന് വെച്ചാലേ ഇക്കാട നല്ല കാലത്ത് ഈ കോയ കൂടെ ഉണ്ടായിരുന്നു, ചീത്തക്കാലത്തും ഈ കോയ കൂടെ ഉണ്ടാവും. തിക്ക തിക്ക വിഷമിക്കാണ്ടിരി, ഒരു രാത്രിക്ക് ഒരു പകലില്ലാണ്ടിരിക്കൂലല്ലോ. അമീക്ക എനിക്കിരിക്കാനൊന്നും സമയമില്ല. ആ എന്നാ പിന്നെ നിക്കണാണ് നല്ലത്. ഞാൻ നിങ്ങളെ വീട്ടിലൊക്കെ തിരക്കിട്ടാ വരണം. സംഗതി മനസ്സിലായില്ലേ?
കല്യാണത്തിന് മേടിച്ച കാശിന്റെ പലിശ ചോദിക്കാനായിരിക്കും. എനിക്ക് മുതലും ഇപ്പൊ തന്നെ കിട്ടണം. അമ്മാലി കുറച്ച് ദിവസത്തെ കൂടി അവധി തരണം. ഞാൻ ആകെ തറന്നിരിക്ക. തരാൻ പറ്റൂലെങ്കിൽ പിന്നെ എന്തിനാ വാങ്ങിച്ചത്? ഇതെന്താണിത്? അങ്ങനെ എങ്ങോട്ട് ചൂടാകാതിരിക്കും അമ്മാലിക്ക. കാശ് കടം മേടിക്കുമ്പോ എങ്ങനെയാണ് അതങ്ങോട്ട് തിരിച്ചു കൊടുക്കാന്ന് ആരും ചിന്തിക്കാറില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ചാല് കടം മേടിക്കാൻ പറ്റുക. വലിയൊരു വീട്ടില് ബന്ധുതല്ലേ നടന്നത്. ഞമ്മക്ക് കഷ്ടമുണ്ടെങ്കിലും അവരുടെ അന്തസ്സിനനുസരിച്ച് പെണ്ണിനിറക്കി കൊടുക്കണം. എന്തൊരു ചെലവായിരുന്നു എന്റെ മമാലിക്ക. എന്താണിത്? ദേ മമാലിക്ക ഇങ്ങടെ വെക്കിതേ. മമാലിക്ക പണം ചോദിച്ചിട്ട് ഹമീദ് ഖാനെ ബുദ്ധിമുട്ടിക്കരുത്. പണം അങ്ങേര് തരും. ഇപ്പൊ ദേ ഞാനിത് തരും. കൈ ഇതുകൊണ്ടൊന്നും ആയില്ല. ഇപ്പോൾ ഗ്ലാസ് വെള്ളവും തരും, കൂടെ ചായയും കൊണ്ട് തരും. അത് വേറെ കാര്യമുണ്ട്. ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി. ദേ വീട്ടിൽ കൊണ്ടുപോകാനായത് ഇത് കുറച്ച് പൊതിയട്ടെ. വേണ്ടല്ലേ? വേണമല്ലേ? വേണ്ടല്ലേ? അല്ലോരെ നോക്കണേ. അമ്മാലി ഒരു മൂന്നാല് മാസത്തെ അവധി എനിക്ക് തന്നേ പറ്റൂ. അതിനിടയ്ക്ക് മറ്റൊന്നും തരപ്പെട്ടില്ലെങ്കിൽ താമസിക്കുന്ന വീടും പറമ്പും പണയപ്പെടുത്തിയിട്ടെങ്കിലും നിങ്ങളുടെ കാശ് ഞാൻ തരാം. നേരാണോ ഈ പറയണത്? ഇനി ഒരു അവധി കേൾക്കാൻ ഈ മമ്മാലിയെ കിട്ടൂല. എന്തൊരു കിടപ്പാണിത്? ഇന്ന് കടയിൽ പോകുന്നില്ലേ? എനിക്ക് തീരെ സുഖമില്ല. ചായ വയ്യെങ്കിൽ പിന്നെ ഒറ്റ എഴുന്നേറ്റ് പുറത്തേക്ക് പോയെന്തിനാ? എന്താ പറഞ്ഞേ? നിങ്ങളുടെ മോൻ എന്റെ പെണ്ണിനെ കെട്ടിച്ചേരെ? എടോ ഒരു ചായക്കടക്കാരന്റെ മോനെന്ന് പറഞ്ഞാല് അതിൽ അന്തസ്സുണ്ട്. ഒരു പെട്ടിക്കടക്കാരന്റെ മീങ്കച്ചുടക്കാരന്റെ മോനെന്ന് പറഞ്ഞാലും വലിയ കുഴപ്പമില്ല. നിങ്ങളെ പോലെ ഇറച്ചി വെട്ടുകാരന്റെ കുടുംബമായി ഞാനൊരു ബന്ധുവ പഠിക്കും താൻ വിചാരിച്ചല്ലോ മുസ്തഫ. എനിക്ക് വിഷമമുണ്ട് ഈ കാര്യത്തിൽ. ഇറച്ചി വെട്ടിന്റെ തൊഴിലാണ്. നാണം കെട്ട തൊഴില്. അമീദേ തൊഴിലിനെ ആക്ഷേപിക്കരുത്. ആക്ഷേപിച്ചാൽ നിങ്ങളെ മകളെ കെട്ടുപറഞ്ഞു വന്നതിന്റെ പേരിൽ ഞാനിപ്പോ ക്ഷമിക്കുകയാണ്. അല്ലെങ്കിൽ താൻ ഒളത്തും. ഞാൻ നിങ്ങളെ അപമാനിച്ചു മുസ്തഫ. ആ പഴയ കഥകളൊക്കെ എന്റെ മകന്റെ കല്യാണം കഴിഞ്ഞതോടെ ഞാൻ മറന്നു. എനിക്ക് മറക്കാനാവില്ല മുസ്തഫ. ഇതൊന്നും ആവശ്യമില്ലായിരുന്നല്ലോ. കിടന്നോളൂ കിടന്നോളൂ. അല്ലാ ശ്വാസം വലിച്ചുവിട്. ഒന്നുകൂടെ വലിച്ചുവിട്. ഈ മരുന്ന് വാങ്ങി കൊടുക്കണം കേട്ടോ. ഡോക്ടർ. താങ്ക് യു. അമീദേ ഞാൻ അങ്ങാടി വരെ ഒന്ന് പോയിട്ട് വരാം.
മോളെ ഞാൻ വരുന്നവരെ ഇവിടെ തന്നെ കാണണം. ശരി മാമ, ഞാൻ പിന്നെ വരാം. ഞാൻ ഇച്ചിരി കഞ്ഞി കൊണ്ടുവരാം മോളെ. സമ്മോഹിച്ച് ബാപ്പ ചെയ്ത അപരാധം പൊറുത്തുതാ മോളെ. എന്തിനാ കരയുന്നേ? ഒരു ചായ. ചായ ഇല്ല. നാറ്റില്ല. ചായയല്ലേ ഒരു കാപ്പിയോട്? കാപ്പിക്ക് പാലില്ല, ഒരു സുലൈമാനി തരട്ടെ. കട്ടൻ ചായ വേണ്ട, ഒരു ഗ്ലാസ് വാട്ടർ ജ്യൂസ് കൊടു. വാട്ടർ ജ്യൂസാ? പൊറോട്ടെ കൊയ്യരിച്ച, അതെന്താണ്? എനിക്ക് മനസ്സിലായില്ല, അത് എന്താണത്? ഏ, പച്ചവെള്ളം ഇല്ലേ, പച്ചവെള്ളം. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ പിന്നെ നേരെ ചോദിക്കാൻ പാടില്ലായിരുന്ന. ഇത് വലിയ പാടായില്ലത്. മനുഷ്യർക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ വേണം ഇപ്പൊ എന്തും ചോദിക്കാനും പറയാനും. പങ്കിളിക്കാരെ ഓടിച്ചിട്ട് പിടിക്കുന്ന കാലമാ. ഓ, എന്ന് രണ്ടു വടി എടുക്കട്ടെ. ഇന്നത്തേന് ഇപ്പൊ ഉണ്ടാക്കിയതാണ്, ചൂടാറിയിട്ടില്ല. അതേ, ഇപ്പൊ വെള്ളം ഇപ്പൊ കൊണ്ടുതരട്ടെ. വെള്ളത്തിന് ഭയങ്കര ചാപോണി. വട എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഏയ് ബാറ്റർ ജ്യൂസ്, ഏക്ക് രൂപയാ തണ്ണി നയാ പൈസ അവിടെ കൊടുത്തേക്ക്. ആഹാ, മുതലാളിയുടെ സ്ഥാനത്ത് ഇപ്പൊ താനാണല്ലേ. എടോ, ഈ ഇളനീര് മൂത്താണടോ തേങ്ങ ആവണത്. ഒരു കാലത്ത് ഞമ്മളും ആവോടോ മുതലാളി. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. എനിക്ക് സുലൈമാനെ. എന്താണ് അമേരിക്ക വല്ലാതെ? ഒന്നുമില്ല, രണ്ട് ദിവസമായിട്ടൊരു ചുമയും പനിയും, വല്ലാത്ത ക്ഷീണം. വീട്ടിലെ വിശേഷമൊന്നും ഇല്ലല്ലോ. അത് പറയാനാണ് ഞാൻ വന്നത്. ഉമ്മൂന് നല്ല സുഖമില്ല, നാലഞ്ച് ദിവസമായിട്ട് കിടപ്പാണ്. പേടിക്കാനൊന്നുമില്ല, ഒരു പനി. ഉമ്മാനെയും ബാപ്പാനെയും ഒന്ന് കാണണമെന്ന്. ഉമ്മ പറഞ്ഞയച്ചതാണെന്ന് അവളെ ആരും അറിയണ്ടെന്ന് പറഞ്ഞു. എനിക്ക് സുഖമില്ലെന്നുള്ള കാര്യം അവളെ അറിയിക്കണ്ട. പനി മാറിയ ഉടനെ ഞാൻ വരാം. നിങ്ങളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കണ്ടോ ഹമീദെ? ഒന്നിനെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടതോടെ അവളുടെ മേലെ നിങ്ങൾക്കുള്ള അവകാശങ്ങളൊക്കെ തീർന്നതായിരിക്കും വിചാരം. കുറച്ച് ദിവസമായി സുഖമില്ലാ കിടക്കായിരുന്നു. എന്താ അസുഖം മോളെ? ഒന്നുമില്ല ഉമ്മ, ചെറിയ പനിയാ. ഡോക്ടറെ കാണിച്ചോ?
മരുന്ന് വല്ലതും കഴിക്കുന്നുണ്ടോ? നീ കുളി മാറിയിട്ടുണ്ടോ മോളെ? നാലഞ്ച് ദിവസമായിട്ട് പനി പിടിച്ചിടക്കുന്ന ആ പെങ്കൊച്ചിനെ ഒരു ഡോക്ടറെ കാണിക്കാൻ നിങ്ങളെ കൊണ്ടായില്ല. കുരുമുളക് വെള്ളം കൊടുക്കുന്നുണ്ടത്രേ, കുരുമുളക് വെള്ളം. നിങ്ങളുടെ തറവാടിന്റെ അന്തസാണി കാണുന്നൊക്കെ ആലാക്കിന്റെ അവലും കഞ്ഞി. എന്റെ തറവാടിന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്യാൻ മാത്രം താൻ പറഞ്ഞില്ലോടോ കാക്ക? ഉമ്മ ബാപ്പ മാമയുമായി വഴക്കിടുന്നു, ബാപ്പയോടൊന്നും മിണ്ടാതിരിക്കാൻ പറ. പറയട്ടെ മോളെ, പറയട്ടെ. ചാഞ്ഞു കിടക്കുന്നോണ്ടാ ഓടി കയറുന്നത്. അപ്പോ നിങ്ങൾ എന്നെ ഇവിടെയും പൊറുക്കാൻ സമ്മതിക്കില്ലല്ലേ? ഉമ്മു, ഈ നിലയിൽ ഇവിടെ പൊറുക്കണേലും നല്ലത് പൊറുക്കാതിരിക്കുകയാണ്. എന്നാ പിന്നെ നിങ്ങൾ എന്നെ കൊന്നുള്ള മോളെ? ബാപ്പാനെയും ഉമ്മാനെയും കണ്ടാൽ മനസ്സിനൊരു സമാധാനം കിട്ടുമെന്ന് കരുതി അവിവരം അറിയിച്ചത്. ഇപ്പൊ ഉള്ള സമാധാനം കൂടി ഇല്ലാതായി. ഒരു പനി പിടിച്ചതിന് ഡോക്ടറെ വിളിക്കാന്ന് വെച്ചാൽ ബാക്കി വല്ലതും വരുമ്പോ ആരെ വിളിക്കും? നിങ്ങളോ നിങ്ങളുടെ മോളോ ഒന്ന് തുമ്മിയാ മതിയല്ലോ. അപ്പൊ ഡോക്ടറായി കുത്തിവെപ്പായി. എന്റെ മോള് പണമില്ലാത്തോളായി പോയി. എന്താ സംശയം? പൊന്നും മുതലും തന്നെ കെട്ടിച്ചയച്ചാലല്ലോ. കാശും പുത്രനുണ്ടാക്കിയവർക്കെ അത് ചെലവാകുമ്പോ നടന്നു തോന്നും. ആ, അതിനോടുള്ള ആർത്തി തോന്നിട്ടാ ഞാൻ എന്റെ മോളെ ഈ നിലയിൽ എത്തിച്ചത്. ആ, അതുകൊണ്ട് ഇപ്പൊ എന്ത് പറ്റി? തന്റെ മോൾ അന്തസ്സോടെ ജീവിക്കണ്. വേണ്ട, ഹമീദിനെ കൊണ്ട് അധികം പറയിക്കണ്ട. നിങ്ങൾ എന്തിനാ ഒന്നും ഇരട്ടിയും പറഞ്ഞു വഴക്കൂടുന്നത്? നിങ്ങൾക്ക് അവളെ നോക്കാൻ പറ്റില്ലെങ്കിൽ പറ, ഞങ്ങൾ അവളെ കൊണ്ടുപോയി നോക്കിക്കൊള്ളാം. ഞങ്ങൾക്ക് അവളെ കളയാൻ പറ്റില്ലല്ലോ. ഒരു പലി പിടിച്ചപ്പോഴേക്കും ഞങ്ങൾ അവളെ പറഞ്ഞയച്ചെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണം. അവരവളെ കൊണ്ടുപോട്ടെ ബാപ്പ. നീ ഇതിൽ അഭിപ്രായം ഒന്നും പറയണ്ട. ഞാൻ അവളുടെ കെട്ടിയവനാണെങ്കിൽ അഭിപ്രായം പറഞ്ഞേ പറ്റൂ. പനി തുടങ്ങി രണ്ടാം ദിവസം മുതൽ ഞാൻ പറയുന്നത് അവളെ ഒരു ഡോക്ടറെ കാണിക്കാൻ. ആരും അത് ചെവിക്കൊണ്ടില്ല. എനിക്ക് പനി പകരമെന്ന് പറഞ്ഞ അവളെ ഒരു ഇരുട്ട് മുറിക്കൊണ്ട് കിടത്തി. അവളെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുന്നതിനേക്കാൾ ഭേദമല്ലേ ബാപ്പ അവര് കൊണ്ടുവന്നത്? അവർക്ക് അവളെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോട്ടെ. അവര് കൊണ്ടുപോയതാണെന്ന് ആരും പറയില്ലല്ലോ. നമ്മൾ പറയാച്ചാണെന്നല്ലേ പറയാ. നാണക്കേട്. ഞാൻ കാരണം ഈ കുടുംബത്തിന് ഇനി ഒരു നാണക്കേട് വരണ്ട. ഞാൻ എങ്ങോട്ടും വരുന്നില്ല. പിന്നെ ഇവിടെ കിടന്ന് അറിയിക്കാനാണോ നിന്റെ ആശ? ഇങ്ങനെ ഇടന്ന് മരിക്കാനാണ് വിധിയെങ്കിൽ അത് തടയാൻ ആർക്കും പറ്റില്ലല്ലോ. നീ ഞങ്ങളെ വേദനിപ്പിക്കരുത്, അത് നിനക്ക് ദോഷ. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എന്റെ ഇവിടുത്തെ നില ഓർത്ത് പറഞ്ഞതാണ്. ഉമ്മോ, ഈ വീട് ഞാൻ ആശിച്ചതല്ല, പക്ഷേ ഇവിടെ കാലുകുത്താനാണ് എനിക്ക് യോഗം ഉണ്ടായത്. ഇനി ഈ വീട്ടിൽ നിന്ന് തന്നെ എന്റെ മയ്യത്തിറക്കി കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മോള് ബാപ്പയോട് പകരം ചോദിക്ക. താ ഒട്ടിക്കോടോ എന്ന് അത് തന്നെ ഒന്ന് കാണണം. എടോ, ഇത് കോടതിന്ന് ഉത്തരവാ. കോടതി ഉത്തരവാണെന്ന് മനസ്സിലായി, പക്ഷേ ഈ വീട്ടുകാർ വരുന്നവരെ ഒന്ന് ക്ഷമിക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഇത് ഒട്ടിക്കാൻ താൻ സമ്മതിക്കില്ല അല്ലേ? പോലീസ് നാട് പോയിട്ടുണ്ടല്ലോ, അവർ വരട്ടെ. വരട്ടെ. എന്താ എന്താ ഇവിടെ? നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് പോയിരിക്കെ. താൻ ആള് കൊള്ളാമല്ലോ കാക്ക, ഇത്രയും നേരം ഇവർ വരട്ടെ എന്നും പറഞ്ഞ് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചു. വന്നപ്പോ തന്നെ ആളെ മക്കാരാക്ക. നിങ്ങൾ ഇയാൾക്ക് കൊടുക്കാനുള്ള പണം കിട്ടാതായപ്പോ ഇയാൾ കേസ് കൊടുത്തു. നിങ്ങൾ 3 മാസത്തിനും എന്റെ കടം തീർക്കാമെന്നല്ലേ പറഞ്ഞത്? ഞങ്ങൾ ഈ വീട് ജപ്തിയുള്ള ഓർഡറുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താടാ കത്തി പിടിച്ചോണ്ടിരിക്കുന്നത്? ഒന്നുമില്ല സാറേ, ഞാൻ ഒരു അറിവുകാരനല്ലേ, കടയിലേക്ക് പോകുന്ന വഴി ഇവരെ കണ്ടു ഇവിടെ നിന്നു. എനിക്ക് തരാനാണോ 4,300 രൂപ? ഉച്ചടിച്ചോ നിൽക്കുന്നില്ല, പോകരുതോ? പോ.
ഇങ്ങനെയുള്ള സഹായങ്ങൾക്കൊക്കെയാ അയൽവക്കക്കാരുള്ളത്. മോക്ക് ഇനി ഒരു പേര് കണ്ടുപിടിക്കണം. ഉപ്പുപ്പാ തന്നെ ഒരു പേരും കിട്ടും. ഞാൻ എന്ത് പേരിടാനാ? എനിക്ക് പഴയ പേരുകളെ അറിയാവൂ. ഇപ്പോഴത്തെ പിള്ളേർക്ക് ആ പേരുകളൊന്നും ഇഷ്ടപ്പെടില്ല. പണ്ട് പട്ടിക്കും പൂച്ചയ്ക്കും ഇട്ടുന്ന പേരുകളല്ലേ ഇപ്പൊ മനുഷ്യക്കിടുന്നത്. കുഞ്ഞിന്റെ വാപ്പായും ഉമ്മായും കൂടെ ഒരു നല്ല പേര് കണ്ടുപിടിച്ചതെന്നും മോളെ കൊച്ചുമോളെ കൊച്ചുമോളെ വാപ്പ പറഞ്ഞത് കേട്ടില്ലേ, പുതുപുത്തൻ നല്ലൊരു പേര് കണ്ടുപിടിച്ചു. ഞാൻ ഒരു പേര് കണ്ടുവച്ചിട്ടുണ്ട്, മരിച്ചുപോയ നിന്റെ ഉമ്മയുടെ പേര്. വേണ്ട. അതെന്താ, നീ ഏതെങ്കിലും പേര് മനസ്സിൽ കരുതിയിട്ടുണ്ടോ? പറഞ്ഞാലിടോ. പിന്നെന്താ, വാക്ക് മാറരുത്. നിന്നാണെ ഞാൻ വാക്ക് മാറില്ല. എന്നെ കളിയാക്കുകയാണ് അല്ലേ? അല്ല, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഉമ്മുക്കുൽസുവിനെ ഞാൻ കണ്ടിട്ടില്ല. കുളി മാറിയെന്ന് മനസ്സിലാക്കിയ ദിവസം ഞാൻ തീരുമാനിച്ചതാ പെൺകുഞ്ഞാണെങ്കിൽ ഉമ്മുക്കുൽസുവിനെ പേരിടണമെന്ന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേരല്ലേ അത്? എനിക്കങ്ങനെയൊന്നും പാടാൻ അറിയില്ല. ഞാനിപ്പോ കേട്ടതല്ലേ, നീ നല്ലൊരു പാട്ട് പാടും, നമുക്ക് റെക്കോർഡ് ചെയ്യാം. അത് നിനക്കാണ്. എനിക്കോ? എനിക്ക് ദുനിയാവിൽ ആരാ റബ്ബെ കത്തയക്കാൻ? നീ പൊട്ടിക്ക്, ഞാൻ വായിക്കാം. പൊന്നുമോൾ വായിച്ചറിയുവാൻ ഉമ്മ എഴുതുന്നത് എന്തെന്നാൽ, നിനക്കും കമറുദ്ദീനും സുഖമെന്ന് വിശ്വസിക്കുന്നു. അവിടെ നിന്നും പോകുന്നതിന് ശേഷം ബാപ്പയ്ക്ക് പിന്നെയും സുഖമില്ലാതായി. കുറച്ചു ദിവസം കിടപ്പിലായിരുന്നു, ഇപ്പൊ കുറവുണ്ട്, കടയിൽ പോയി തുടങ്ങി. പിന്നെ റസാഖിന്റെ ഭാര്യ പ്രസവിച്ചു പെൺകുഞ്ഞ്. ആരായി റസാഖ്? നിങ്ങളുടെ അയൽക്കാരൻ. നിന്റെ പേരാണ് കുഞ്ഞിനിട്ടിരിക്കുന്നത്. അയാളെന്താ കുഞ്ഞിന് നിന്റെ പേരിടാൻ? ഈ ദുനിയാവില് എനിക്ക് മാത്രമേ ഉമ്മുക്കുൽസുവിന് പേരുള്ളൂ. അത് നേരാ. ഇവിടെ വിശേഷമൊന്നുമില്ല, അവിടെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. വിശ്വസിച്ചുകൊണ്ട് കത്ത് ചുരുക്കുന്നു. പിന്നെ പുന്നാരമോൾക്ക് ഒരു ഉമ്മ എന്നുമ്മ. നീ പാട്. അയ്യോ വേണ്ട. നോക്കുമോ, ഈ കാസറ്റുകളാണ് എന്റെ ലോകം. മറ്റാരുടെ പാട്ട് കേൾക്കുന്നതിനേക്കാൾ നിന്റെ പാട്ട് കേൾക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പാട്, എന്നിട്ട് റെക്കോർഡ് ചെയ്യാം. മധുര സ്വപ്നം ഞാൻ കണ്ടു, മാനത്തൊരു മുഖം കണ്ടു. ഒരു മധുര സ്വപ്നം ഞാൻ കണ്ടു, മാനത്തൊരു മുഖം കണ്ടു. ചന്ദ്രനല്ല താരമല്ല, സുന്ദര നീ മുഖം മാത്രം, സുന്ദര
അടക്കോതുക്കുള്ള പെണ്ണുങ്ങളായിരും തറവാട്ടിൽ പാട്ടും കൂത്തേ കഴിയില്ല. പാട്ട് പാടുന്നത് തറവാട്ടുകാർക്ക് അപമാനമാണ് പാപ്പ. എന്താ സംശയം? അപമാനം തന്നെ. ഇത്ര തരന്താണെന്നാണ് ഈ വർഗമെന്ന് നേരത്തെ അറിഞ്ഞിരുന്നില്ല. ഗതികേട് സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു. ഇനി അനുഭവിക്കേ നിവൃത്തിയുള്ളൂ. ഗതികേട് ഗതികേടെന്ന് കുറെ നാളായിട്ട് ഞാൻ കേൾക്കുന്നു. ആർക്കാണ് പാപ്പ ഗതികേട്? തറവാട്ടുകാരനായ അലിയാർ കുഞ്ഞിന്റെ മരുമകളായിട്ട് ജീവിക്കാൻ വന്ന ഇവരുടെ ജീവിതം ഒരു വേലക്കാരിയേക്കാൾ കഷ്ടമാണ്. കുറെ നാളായിട്ട് ഞാനിത് കാണുന്നു, സഹിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ അംഗീകരിക്കാൻ വയ്യെങ്കിൽ അത് തെളിച്ചു പറ. ഞാൻ അവിടെ മൊഴിചൊല്ലിയേക്കാം. അവൾ എവിടെയെങ്കിലും പോയി സുഖമായി ജീവിച്ചോട്ടെ. ഇപ്പൊ നീ പറഞ്ഞതാണ് അതിന്റെ നേര്. ഇവിടെ മൊഴി ചൊല്ലി നീ മറ്റൊരു കല്യാണം കഴിക്കണം. എന്നെ കൊണ്ട് ഇനി ഒരു കല്യാണം കൂടി കഴിപ്പിക്കാനോ? എന്തിനാ ഈ തറവാട്ടിലെ കുഞ്ഞിക്കാലി കാണാൻ? ഞാൻ സമ്പാദിച്ച സ്വത്തെല്ലാം കണ്ണെ കണ്ട പട്ടികൾക്ക് തിന്നാൻ എറിഞ്ഞു കൊടുക്കാതിരിക്കാൻ. താഹിറയില്ലേ, അവൾക്ക് കുട്ടികളില്ലേ? അവളുടെ കുട്ടികൾ ഏത് തറവാട്ടിൽ പെട്ടവരാ? നിനക്കൊരു കുഞ്ഞുണ്ടായാലേ ഈ തറവാട് നിലനിൽക്കും. ഞാൻ രണ്ടാം കെട്ട് കെട്ടിയിട്ട് അവളും പ്രസവിച്ചില്ലെങ്കിലോ മൂന്നാമതും കെട്ടണം അല്ലേ? ഞങ്ങൾക്ക് കുട്ടികളുണ്ടാകാത്ത ഉമ്മൂന്റെ കുഴപ്പം കൊണ്ടാണെന്ന് ആര് പറഞ്ഞു? നമുക്കൊരു ഡോക്ടറെ കാണാം. കല്യാണത്തിന് മുമ്പല്ലായിരുന്നു അത് വേണ്ടിയിരുന്നത്. ഉമ്മു പ്രസവിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഇവിടെ മൊഴിയല്ലില്ല. അപ്പോ നേരത്തെ മൊഴിയല്ലാ നിക്കാ പറഞ്ഞത്? ബാപ്പെ കളിയാക്കിയതാണല്ലേ. കുറച്ച് ദിവസങ്ങളായി നീ പോകുന്ന വഴി ശരിയല്ല. എന്നെ ധിക്കരിച്ചാൽ ഞാനൊന്നും പറയുന്നില്ല. ഈ കലഹത്തിനൊക്കെ കാരണം ഈ രണ്ടും കെട്ടവളാ. നശൂരം പിടിച്ച ശൈത്താൻ എന്നെ എങ്ങനെ വിളിക്കരുത്? എന്താടി വിളിച്ചാൽ? ആ വാക്കുകളൊക്കെ എന്റെ നാവിലും വരും. എന്തു പറഞ്ഞേ? നീ എന്നെ രണ്ടും കെട്ടവളെന്ന് വിളിക്കുന്നോ? ശൈത്താൻ എന്ന് വിളിക്കുന്നോ? താഹിറയുടെ പോക്കുണ്ടല്ലോ, അതെങ്ങോട്ടാന്ന് റബ്ബിനെ അറിയൂ. അവളെ ഇങ്ങനെ കയറൂരി വിട്ടാ പറ്റൂല. നിങ്ങൾ അവളെ ഒന്ന് വിളിച്ച് ഉപദേശിക്കൂ. അതിന് മാത്രം അവൾ എന്ത് തെറ്റി എന്നാ നീ പറയുന്നത്? ഒരു കുടുംബമാകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാനും ഉമ്മ ഈ വീട്ടിൽ നിന്ന് പോവാണ്. എങ്ങോട്ട്? നിശ്ചയമില്ല. മോനിങ് കമറു, എന്തിനാണ് തടയുന്നത്? പോകാനാണ് ഇഷ്ടമെങ്കിൽ പോകട്ടെ. എത്ര നാളത്തേക്കാണ് ഈ പോക്കെന്ന് എനിക്കൊന്ന് അറിയണം. മോനെ നീ പോവരുത്. ഇല്ല ഉമ്മ, ഉമ്മ പാവപ്പെട്ടവളാണ്, ചായക്കണക്കാരന്റെ മകളാണ്, അന്തസ്വാഭിജാത്യം ഇല്ലാത്ത കുടുംബത്തിൽ പിറന്നവളാണ്. നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ഒത്ത തറവാട്ടിൽ നിന്ന് എനിക്കൊരു പെണ്ണിനെ കിട്ടാൻ നിങ്ങൾ കുറെ ശ്രമിച്ചതല്ലേ? എന്നിട്ട് എന്തുണ്ടായി? എല്ലാ സുഖങ്ങളും തേച്ച് എനിക്ക് വേണ്ടി രാപകൽ കഷ്ടപ്പെടാനും ബുദ്ധിമുട്ടാനും വേണ്ടി വന്നെത്തിയവളാണ് ഉമ്മു. ഇവളെ ഞാൻ മൊഴിചില്ലാത്തടത്തോളം കാലം ഈ കുടുംബത്തിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. എനിക്ക് വേണ്ടത് മനസമാധാനമാണ്. ഉമ്മ എന്നോട് ക്ഷമിക്കണം. ഞങ്ങൾ പോട്ടെ ഉമ്മ. ബാപ്പയുടെ വാക്ക് കേൾക്കാൻ തയ്യാറില്ലാത്തവര് ബാപ്പയുടെ പെട്ടിയും കൊണ്ട് പോണെന്തിന്? കല്യാണം സാർ, ഉമ്മ
ഘോജരാജാവായ തമ്പുരാനെ ആരായി വന്നേക്കുന്നത് ഉമ്മ മോളെ ആരിഫാ ദേ ഒന്നിങ്ങി വന്നേ ഇന്നലെ രാത്രി ഞാൻ നിങ്ങളെ കെനാ കണ്ടു ഇപ്പ ദേ നേരെ കാണാനും കഴിഞ്ഞു പടച്ചോണ്ട് ഒരു ഹിക്മത്തേ മനസിലായി ഭാര്യയല്ലേ പേര് ആരിഫാന്ന് മോളെ ഇവളാണോ ഉമ്മ കുൽസു ഞാനിവളെ കുഞ്ഞുമൂന്നെ വിളിക്കൂ അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം നിങ്ങൾ ഓട്ടോറിക്ഷ വരുന്ന വഴി വെച്ച് കണ്ടെന്ന് റസാക്ക് പറഞ്ഞു അയൽവാസിയാ അപ്പൊ നിങ്ങൾ സംസാരിക്ക ഞാൻ ഇപ്പൊ വരാം വായിരിക്കും എന്നും ഞാൻ നിങ്ങളെ കുറിച്ച് ഓർക്കുമായിരുന്നു കാണണമെന്ന് ആശിക്കും എന്നാണ് പടച്ചൻ എനിക്കനു വിധിയാക്കിയത് പുതിയാപ്പിള എന്താ ഇവിടെ വരാത്തതെന്ന് നാട്ടുകാരൊക്കെ ചോദിക്കുന്നു ഏതായാലും ഇവിടം വരെ വന്നതല്ലേ ഇനി രണ്ടു മൂന്ന് ആഴ്ച കഴിഞ്ഞ് പോയാ മതി എപ്പോഴും വരാൻ പറ്റില്ലല്ലോ കേട്ടോക്ക കമൃതയും രണ്ടു മൂന്ന് ആഴ്ച കഴിഞ്ഞ് പോകൂ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട് പുതിയാപ്പിളയും പുതുപ്പെണ്ണം വന്നിരിക്കല്ലേ കുറച്ച് ഇറച്ചിക്കറി കൊണ്ട് കൊടുക്കാം അങ്ങനെ ഇക്കയുടെ കൂടെ എനിക്കും പോരേണ്ടി വന്നു ഏതായാലും റബ്ബ് കാത്തു ചോറായില്ലേ ലീമ ഈ മീനൊന്ന് പൊരിച്ചോട്ടെ ഇപ്പൊ തരാം ഏ പിന്നെ കേട്ടോ വർത്തമാനം ഉമ്മും കെട്ടിയനും വഴക്കെട്ടാത്രേ പോന്നിരിക്കുന്ന അവരിനി അങ്ങോട്ട് പോകുന്നില്ല എന്ന് ഏതായാലും നന്നായി നമുക്ക് എട്ടുമ്പത്തൊന്നുമില്ലല്ലോ അവർ ഉടുതുണിക്കും മറുതുണി ഇല്ലാതെയാ വന്നിരിക്കുന്നത് അവർക്ക് മാറ്റാൻ എന്തെങ്കിലും വാങ്ങണം നോക്കട്ടെ അമ്മായി തന്നേച്ചതാ പൊരിച്ചിറച്ചിയ വിരുന്നുകാരുള്ളതല്ലേ എന്റെ ഉമ്മ ഓളുക ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രിഡ്ജ് അല്ല ഇത് വിൽക്കാൻ പോവേണ കച്ചവടം ഇല്ലാത്ത പീടിയിൽ എന്തിനാ ഫ്രിഡ്ജ് എനിക്കാണെങ്കിൽ കുറച്ച് പണത്തിനും ആവശ്യമുണ്ട് ഇന്ന് ഫ്രിഡ്ജ് വിറ്റാല് നാളെ അലമാരി വെക്കും പിന്നെ ഡെസ്ക് പിന്നെ ബെഞ്ച് അങ്ങനെ വിറ്റ് 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 ഉടക്ക് ഇക്ക എന്നേം വെക്കും എന്താണ് നോക്കണത് ഞാൻ പറഞ്ഞ നേരല്ലേ ഇനി കച്ചവടം ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ സൂക്ഷിക്കണ്ടു പണം ഇല്ലാതെ എങ്ങനെ കച്ചവടം ചെയ്യുക കച്ചവടം എന്തേ ഇല്ലാണ്ടായി കടയില് സാധനങ്ങൾ ഇല്ലാഞ്ഞിട്ട് സാധനം വിറ്റ് കാശല്ല ഉണ്ടാക്കിയത് ഇത്രയും കനമുള്ള ഒരു പറ്റുവര പുസ്തകം കടം കൊടുക്കാണ്ട് കച്ചവടം നടക്കുവോ നടക്കും ഇക്കാരെ കൊണ്ട് പറ്റൂല വേണമെങ്കിൽ കോഴ നടത്തി കാണിക്കാരാ അസ്സലാം അലൈക്കും വഅലൈക്കും അസ്സലാം ഞാൻ അമീദിനെ വീട്ടിൽ അന്വേഷിച്ചു ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു വന്നതാ എന്താ വിശേഷിച്ച് ഒരു കാര്യം പറയണ്ട വന്നാട്ട് എന്താണ് ഇവിടെ നിക്കണത് ഇപ്പൊ ഇതൊന്നും വിൽക്കണില്ലല്ല നാളെ മുതൽ ഞമ്മളിവിടെ കച്ചവടം തുടങ്ങാൻ പോവാണ് വിൽക്കണില്ലേ വേണ്ട എന്റെ കാശ് എന്റെ പോക്കറ്റ് കിടക്കൂലോ സാധനം വിടയും കിടക്കും താൻ തന്റെ പാട്ടിന് പോടോ വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു
മരുമോനെ ഒരു നിലയിലും ഹമീദ് വേദനിപ്പിക്കരുത്. ഗതി കെട്ടാണോ വന്നിരിക്കുന്നത്? പിന്നെ ചെലവിനൊക്കെ കുറെ ഞെരുക്കങ്ങൾ കണ്ടിരിക്കും. ഹമീദ് ഒന്ന് ഉറപ്പിച്ചോ, നിങ്ങളുടെ പുരയിൽ തീപ്പുക പൊങ്ങിയിട്ട് എന്റെ പുരയിൽ അടുപ്പ് പുകയും. വേണ്ട മുസ്തഫ, വീടിന്റെ കടം തീർക്കാൻ നിങ്ങൾ സഹായിച്ച 4000 രൂപ തന്നെ തിരിച്ചു തരാൻ എന്നെ കൊണ്ട് ഇതുവരെ കഴിഞ്ഞില്ല. ഇനിയും ഞാൻ ഇങ്ങനെ വാങ്ങിച്ചോണ്ടിരുന്ന നമ്മൾ തമ്മിൽ എന്തിനെ വിളിച്ചു കളി? നിങ്ങൾക്ക് പണത്തിന് ആവശ്യമുണ്ടെന്ന് എനിക്കറിയില്ലേ? എടോ ഭ്രാന്ത, താനെന്തിനാ ഇപ്പൊ കരയുന്നത്? അയലോക്കാരായാൽ ഇതൊക്കെ പതിവ. പണ്ട് ഇവിടെ വെച്ച് തന്നെയാണ് ഞാൻ തന്നെ ഇറച്ചി വെട്ടുകാരെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു വിട്ടത്. തേങ്ങ കൊല ഒന്ന് കളയടോ. അലാക്കിന്റെ അവളും കഞ്ഞി. എന്തു വാങ്ങാനേക്കാ? കമറുദ്ദീനും ഉമ്മൂനും കുറച്ച് തുണി വാങ്ങാനാ. വേണ്ട, ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ആരിഫ പറഞ്ഞു അവർക്ക് വേറെ ഡ്രസ്സുകളൊന്നും ഇല്ലെന്ന്. മുസ്തഫ കുറച്ച് പണം തന്നല്ലോ, പിന്നെ അത് അത് വീട്ടിയാൽ തന്നെ ഇരിക്കട്ടെ. മാമയ്ക്കറിയൂ കമറുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? എനിക്കൊന്നും അറിയണ്ട, ഇവിടെ നരകമാണെന്നും പറഞ്ഞ് എന്നെ ധിക്കരിച്ചോണ്ട് സ്വർഗം തേടി പോയാനാണവൻ. എത്ര നാളായി ഞാൻ പറയാൻ തുടങ്ങിയിട്ട്, അവനെ പോയി ഒന്നും വിളിച്ചോണ്ട് വരാൻ. മോനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ലെങ്കിലേ പോയിക്കോ ആ ചായക്കടക്കാരന്റെ വീട്ടില്, എല്ലാവരും കൂടി സുഖമായിട്ട് അവിടെ താമസിച്ചു. മാമയ്ക്ക് ഇത്രയും പിടിവാശി പാടില്ല. ആണുങ്ങൾ കെട്ടിയുള്ള വീട്ടിൽ തന്നെ ഇങ്ങനെ കുറ്റിയടിച്ച് കഴിയുന്നത് അന്തസ്സുമായിരിക്കും ചോദിച്ചല്ല. അതുകൊണ്ടായിരിക്കും ഇക്ക ഇവിടെ താമസിക്കാത്തത്. എന്താ സംശയം? കമറുദ്ദീൻ ആദ്യമായി ഇവിടെയൊക്കെ വന്നതല്ലേ, നാളത്തെ അത്താഴം എന്റെ വീട്ടിലാകാം. എന്താ റസാക്കേ, നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി, പക്ഷേ എനിക്ക് തനിച്ച് ഭക്ഷണം കഴിക്കാൻ സാധ്യമല്ലെന്നറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ പുറത്തെങ്ങും പോകാറില്ല. മറ്റാരെയും ഞാൻ ക്ഷണിക്കുന്നില്ല, നമ്മൾ രണ്ട് വീട്ടുകാർ മാത്രം. ശരി. അളയൻ ഇറങ്ങിപ്പോന്നതിൽ ഉമ്മായ്ക്ക് വലിയ വിഷമമുണ്ട്. അളയന്റെ കാര്യം പറഞ്ഞ് ഉമ്മ ഒരുപാട് കരഞ്ഞു. അളയനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് ഉമ്മ 2000 രൂപ എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഇതാ. ഇതും നടന്നറിയില്ല, അലയാരു കുഞ്ഞിന്റെ പണമല്ലേ, എനിക്ക് വേണ്ട. പൊരിച്ചി ഇറച്ചി ഉമ്മൂന് വളരെ ഇഷ്ടാന്ന് റസാക്കിക്ക് പറഞ്ഞു. മൂള് കരയില്ലേ? കുഞ്ഞിനെ ഇങ്ങനെ അവക്ക് ഉറക്കം വരുന്നുണ്ടാവും. ഉമ്മ കമറുവിന് ഭക്ഷണം കൊടുക്ക. മോളെ റസാക്കിരിക്കുന്നില്ലേ? ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. കരയാതെ മോളെ. സ്വപ്നം ഞാൻ കണ്ടു, മാനത്തൊരു മുഖം കണ്ടു, ഒരു മധുര സ്വപ്നം ഞാൻ കണ്ടു, മാനത്തൊരു മുഖം കണ്ടു. ചന്ദ്രനല്ല താരമല്ല, ചന്ദ്രനല്ല താരമല്ല,
കണ്ടു കതിർ തൂകി മാടി മാടി വിളിച്ചപ്പോൾ മന്ദഹാസ കതിർ തൂകി മാടി മാടി വിളിച്ചപ്പോ ചിറകു വീശും രാക്കുയിലായി പറന്നു പറന്നു ഞാൻ ചെന്നു നീയും ഒരു കിളിയായി നീലവാനം കൂടായി നീലവാനം കൂടായി ഉമ്മ അവര് ഭക്ഷണം കഴിച്ചില്ലേ ഇല്ല ഉമ്മ തലചുറ്റി വീണു നാലഞ്ച് ദിവസം ഇവിടെ താമസിച്ചിട്ട് പോകാമെന്ന് നീ പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് നമ്മൾ എങ്ങോട്ടാ ഇപ്പൊ പോകുന്നത് അത് തീരുമാനിച്ചിട്ടല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കമറുദ്ദീൻ ഉമ്മൂൻ എങ്ങനെയുണ്ട് എന്താ കമറുദ്ദീന്റെ മുഖത്ത് ഒരു വിഷമം ഒന്നുമില്ല ഒന്നുമില്ലേ അത് വെറുതെ കാര്യം പറ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം പരിഹാരം റസാക്കെ ഇത്തിരി മനസമാധാനം തേടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അത് തകർക്കാൻ നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരരുത് കമറു ഞാനും ചോദിച്ചോട്ടെ ഉമ്മു കുൽഫു എന്റെ വീട്ടിൽ വെച്ച് പാടിയ പാട്ട് ഇന്നലെ നിങ്ങൾക്ക് ഇങ്ങനെ പാടാൻ സാധിച്ചു ആ പാട്ടിനിടയ്ക്ക് അവൾ തലകറങ്ങി വീണു അതിന്റെ പൊരുളെന്താണ് നിങ്ങൾ നിങ്ങളുടെ കടിഞ്ഞൂൽ കുഞ്ഞിന് എന്റെ ഭാര്യയുടെ പേരിട്ടതിന്റെ അർത്ഥം എനിക്കിപ്പോഴാ മനസ്സിലായത് പേരാരുടെയും സ്വന്തമല്ല എന്നായിരിക്കും പറയാൻ പോകുന്നത് നിങ്ങൾ ഞങ്ങളെ വിരുന്നിന് ക്ഷണിച്ചത് ഇവൾക്ക് ഇഷ്ടപ്പെട്ട ഇറച്ചു പൊരിച്ചു കൊടുക്കാനായിരുന്നു അല്ലേ കമറു നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഏ മിസ്റ്റർ എന്റെ ഈ കൈകൾക്ക് മാത്രമേ സ്വാധീനം കുറവുള്ളൂ കണ്ണിനും തലച്ചോറിനും ഒന്നും സംഭവിച്ചിട്ടില്ല നിങ്ങൾ എന്നെ മഠയനാക്കാൻ ശ്രമിക്കരുത് കമറു വേണ്ട ഇനി അങ്ങനെ വിളിക്കണ്ട നിങ്ങളെ കാണുന്നത് പോലെ എനിക്ക് ഇഷ്ടമല്ല ഞാൻ പോകാൻ റസാക്കിനോട് അവൻ അങ്ങനെ പറഞ്ഞു എങ്കിൽ അവനോടൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം ഒരു നിലയ്ക്ക് അമീദിക്ക് കമറുവിന്റെ നേരെ വെറുപ്പ് കാണിക്കരുത് അതിന്റെ ദോഷം ഉമ്മുവിനായിരിക്കും ഞാൻ കാരണം അവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞാൽ പിന്നെ നമ്മൾ തമ്മിൽ കാണില്ല ഇത് ഞാനാണ് പറയുന്നത് മറ്റാര് വഴക്കായാലും എനിക്ക് പുല്ലാണ് നീ നിന്റെ കുടുംബക്കാരൻ പിണങ്ങിയാൽ എനിക്കത് സഹിക്കില്ല മോനെ അതെനിക്കറിയായിക്ക കമറുദ്ദീന്റെ മുഖത്ത് നോക്കി ഒരു കറുത്ത വാക്കുപോലും പറയാൻ പാടില്ലെന്നാ റസാക്ക് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ അവനെ പിണക്കി പറഞ്ഞയച്ചിട്ട് മോളെ ഒറ്റത്തിരിയാക്കി നിർത്തിയേ അത് ഓർത്തിട്ടാണ് ഞാനും ഒന്നും പറയാത്തത് മുരിങ്ങാത്തോട് ഇവിടെ മുരിങ്ങൊന്നും കാണാനില്ല കൈത മാത്രമേ ഉള്ളൂല്ലേ അല്ലെ മോനെ ഒന്നല്ല അവിടെ കാര്യമായിട്ട് ഇവനെ ആരൻ്റെ അവൻ ഉമ്മുമാക്ക് വൈവിളിയ പഠിക്കാൻ പോവായിരിക്കും ഹലോ ഒന്ന് തന്നെ ഒരു ഒരു കാര്യം ചോദിച്ചു ഒരു കാര്യം ചോദിച്ചിട്ട് നമ്മുടെ ഈ മുരിങ്ങാത്തോട്ടിങ്ങൽ ദാമോദരൻ മകൻ രാമൻകുട്ടിയുടെ വീട് ഏതാണ് ദാ ഇത് തന്നെ ഇതാ ആര്യൻകുട്ടി ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ലതേ ഇപ്പൊ പറ്റും ഹലോ അവർ പിടിക്കില്ല അവർ
നീ കോയയുടെ മുമ്പിൽ നിന്ന് ഒളിച്ചോടാന്ന് വിചാരിച്ചല്ലേ, നീയല്ല നിന്റെ ഉപ്പാപ്പ വിചാരിച്ചാ നടക്കൂല കേട്ടാ. നിന്നെ കാശി മേടിച്ചിട്ടല്ലാണ്ട് നമ്മൾ നിന്നെ ഒറ്റ അടി ഞാൻ ഇവിടെ വെക്കാം. കോയ, നീ എന്നെ നാണം കെടുത്തരടാ, എന്റെ ഭാര്യ എന്റെ കൂടെ ഉണ്ട്. ഏ, അവളെങ്ങാനും അറിഞ്ഞാൽ? അറിയട്ടടാ, അറിയട്ടെങ്ങനെ അറിയട്ടെ, നിന്റെ ഭാര്യ മാത്രമല്ല ഈ നാട്ടുകാര് മുയ്യോൻ അറിയട്ടെ. ഓശാരം ഞണ്ണി തിന്നുമ്പണ്ടല്ല ആലോചിക്കണായിരുന്നു. എടാ അമിതിക്കാന്റെ കട, നീ പരിപ്പുവടേം ദോശയും പൊറോട്ടയൊക്കെ എന്തോ ഞണ്ണി തിന്നേക്കാടാ. എടാ ഭാര്യക്കാന്ന് പറഞ്ഞ് പൊതിക്കെട്ട് കൊണ്ടുവരാല്ലേ, പൊതിക്കെട്ട് നീ എന്റെ പൊന്നു കോയ, എനിക്ക് കുറച്ചുകൂടെ അവധിടാ, ഞാൻ എങ്ങനെയെങ്കിലും പണം എത്തിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് ഇപ്പ ഞാൻ നിന്നെ വിടുകയാണ്. പക്ഷേ ഇപ്പ ഞാൻ നിന്നെ വിടണില്ല. നീ എന്റെ കാശി ഇവിടെന്നെങ്ങാനും ഒരു അടി വെച്ച് കഴിഞ്ഞു കാശിന്റെ കാര്യം നിങ്ങൾ ചോദിക്കുന്നത്? നിങ്ങളുടെ കെട്ടിയൻ ചായ കുടിച്ചെന്റെ കാശാണത്, ചോദിച്ചു നോക്ക്. ഇയാൾ പറയുന്ന നേരാണോ? അല്ല, മോരാണ്. മാഷം, ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങിയതാ. നിങ്ങൾക്ക് എത്ര രൂപയായാലും തരാനുള്ളത്? കാശി ദേ കിടക്കണത്, പുസ്തകത്തിൽ എന്നെ മുഴുവൻ ദാ അങ്ങനെ എടുക്ക്, ഞാൻ കാണിച്ചുതരാം. ഇഞ്ഞുണ്ടാ? ആ ഹലോ, അയ്യോ, 277 രൂപ 35 നയാ പൈസോളം ഉണ്ട്. ആ ഇത് 300 ഉണ്ടല്ലോ, ബാക്കി 22 രൂപയുണ്ട്. അത് തീരുന്നത് വരെ കൃത്യമായിട്ട് വന്ന് പറ്റിക്കൊള്ളാം കേട്ടാ. അത് തീരുമ്പോ അപ്പ നിർത്തും ഞാൻ. അപ്പൊ നമ്മള് പോകും, ഒന്ന് പോകട്ടെ, ഒന്ന് പോകട്ടെ, ഒന്ന് മാറിക്കുന്നു, ഒന്ന് പോകട്ടെ. ഇത് എന്ത് കൊള്ളാല്ലേ? ആശിച്ച് മോഹിച്ചൊരു പട്ടുസാരി വാങ്ങിക്കാൻ വെച്ചിരുന്ന കാശാ മോഡൽ. നിന്റെ കെട്ടിയോ നിന്നെ സംശയിക്കുന്നെങ്കിൽ ഞാൻ എന്റെ കെട്ടിയോനെ സംശയിക്കണ്ടേ? റസാക്കിക്കാനെ എനിക്ക് വിശ്വാസമാണ് നിന്നെയും. എന്നാലും ആണുങ്ങളുടെ സംശയത്തിന്റെ ഒരു പോക്ക്, ഞാൻ നിർബന്ധിച്ചിട്ടാ ഞങ്ങളുടെ കുഞ്ഞിന് ഉമ്മുവിന്റെ പേരിട്ടത്. നിനക്കിഷ്ടപ്പെട്ട പൊരിച്ചിറച്ചു കൊണ്ടുവച്ചതും റസാക്കിക്ക് അറിഞ്ഞതല്ല. ഇതൊക്കെ നമ്മൾ തമ്മിൽ പറയാമെന്നല്ലേ ഉള്ളൂ. അങ്ങേരെ എടുത്തിയെന്ന് പറഞ്ഞാ തലയെ കയറണ്ടേ? കേറില്ല. ആണുങ്ങൾ അങ്ങനെയാ, സംശയിക്കാൻ തുടങ്ങിയ പിന്നെ രണ്ടും കാണില്ല. ഏതായാലും അവരെങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ തമ്മിൽ വഴക്കൊന്നും പാടില്ല. നമ്മൾ തമ്മിൽ വഴക്കെന്തിന്? അല്ല, ചിലരുണ്ട് ആണുങ്ങൾ തമ്മിൽ വഴക്കായ പിന്നെ പെണ്ണുങ്ങൾ തമ്മിൽ മിണ്ടില്ല. നിന്നെ കാണുന്നതിന് മുമ്പ് ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയതാ. കണ്ടു തുടങ്ങിയപ്പോ വിട്ടുപിരിയാൻ പറ്റാത്ത നിലയിലായി. നേരെ ഒരുപാടായി, സമയം പോയത് അറിഞ്ഞതേ ഇല്ല. ഞാൻ പറഞ്ഞതൊന്നും നിന്റെ ഇക്കോട് പറയണ്ട കേട്ടോ. ഏയ്, ഞാനൊന്നും പറയുന്നില്ല. മാസം ഗർഭമായിരുന്നു ഡോക്ടർ. അതെ, ആരിഫയ്ക്ക് തീരെ സുഖമില്ലെന്ന് ഡോക്ടറെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പോയി ഒന്ന് കണ്ടിട്ട് വരട്ടെ. ഇതിനു മുമ്പ് എന്ത് അനുവാദം വാങ്ങിയിട്ടാണോ നീ അവിടെ പോയിട്ടുള്ളത്? അന്ന് നിങ്ങൾക്ക് വിഷമമില്ലായിരുന്നു, ഇന്ന് ഇഷ്ടമില്ലാതിരിക്കുന്നതുകൊണ്ട് ചോദിക്കുക. ഇഷ്ടമല്ലെന്ന് അറിയാമല്ലോ, പിന്നെന്തിനു ചോദിച്ചു? Thank you.
സംശയിക്കാൻ തുടങ്ങിയ പിന്നെ ഒരു അന്തവും കാണില്ല. ഏതായാലും അവരെങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ തമ്മിൽ ഒരു വഴക്കും പാടില്ല. അരിവയ്ക്ക് രക്തം പോക്ക് കൂടുതലാ. ആശുപത്രിയിൽ കൊണ്ടുവരാൻ ഡോക്ടർ പറഞ്ഞു. നീ ഒന്ന് ചെന്ന് കണ്ടുകളാ. നീ പോകുന്നില്ലേ? ആ കുഞ്ഞാണെങ്കിൽ വാ കൂട്ടുന്നില്ല. നീ ചെന്നെടുത്താ ചിലപ്പോ കരച്ചിൽ നിന്നേക്കും. മോളെ ചെല്ല്. ഞാൻ പോണില്ല. ആരിഫ് നിന്നെ മൂന്നാല് വട്ടം ചോദിച്ചു, സുഖമില്ലാതെ പോകുന്നതല്ലേ? ആശുപത്രിയിൽ നിന്ന് വരുന്നത് ഏത് നിലയിലാണെന്ന് റബ്ബിനെ അറിയൂ. മോളൊന്നും ചെന്ന് കണ്ടിട്ടു. ഞാൻ പോണില്ലെന്ന് പറഞ്ഞില്ലേ? നീ ഒരു മനുഷ്യത്തിയാണോടി? നെഞ്ചെളിവില്ലാത്ത ചെകുത്താൻ. നിന്റെ സ്ഥാനത്ത് ആ പെണ്ണായിരുന്നെങ്കിൽ എത്ര വട്ടം ഓടി വരവ് കഴിഞ്ഞാനെ? എന്നെ കൊന്നാളമ്മോ, കൊന്നാള. ആ പെണ്ണിന്റെ ഹാലോർത്തുണ്ടായ വേദന കൊണ്ട് പറഞ്ഞു പോയതാ മോളെ. പോകാൻ എനിക്ക് ആശയില്ല. നീ തല്ലുമ്മ, ഉമ്മയ്ക്ക് മനസ്സിലായി മോളെ. പുതിയാപ്പിള ഉറങ്ങാണ്. മോള് പോയിട്ട് വാ. എങ്ങനെ പറഞ്ഞാൽ? അറിയില്ല, വിളിച്ചാൽ ഞാൻ പറഞ്ഞോളാം. മോള് പോയിട്ട് വാ. മോളെ വേഗം വരണേ. കമറുവിനോട് ചോദിച്ചിട്ടാണോ നീ പോകുന്നത്? അല്ല, മേലാൽ അങ്ങനെ ചെയ്യരുത്. വാപ്പ മരിച്ചാലും കെട്ടുവന്റെ അനുഭവം കൂടാ പോകാൻ പാടില്ലെന്നാ നമ്മുടെ വിധി. വേമ്പോ, ഞാൻ പോകരുതെന്ന് പറഞ്ഞിട്ട് നീ പോയി അല്ലേ? ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ആരിഫെ ഒന്ന് കാണാൻ. അതോ റസാഖിനെ കാണാനോ? പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ എന്ത് കരുതിയാലും തരക്കേടില്ല. നീ എന്നെ ധിക്കരിക്കാണല്ലേ? സുഖമില്ലാതെ കിടക്കുന്ന പെണ്ണിനെ ഒന്ന് കാണാൻ പോയതാണോ ധിക്കാരം? ഞാൻ പോകരുതെന്ന് പറഞ്ഞിട്ടും അവള് പോയി. പോകണ്ടെന്ന് പറയാൻ കാരണം റസാഖിന്റെ ഉമ്മന്റെ പെരുമാറ്റം എനിക്ക് ഇഷ്ടപ്പെടാത്തോണ്ട്. ഇഷ്ടപ്പെടാതിരിക്കാനും മാത്രം നീ എന്ത് കണ്ടെന്നാണ്? കണ്ടതല്ല എന്നെ ഇനി പറയണമെന്നുണ്ടോ? പറയണം. ഭാര്യ ഭർത്താക്കന്മാർ ഒത്തൊരുമയോടെ ജീവിക്കണമെങ്കിൽ സംശയങ്ങൾ പറഞ്ഞു തീർക്കണം, അല്ലെങ്കിൽ ആ ജീവിതം നരകമായിരിക്കും. നീ റസാഖിനോട് ചോദിച്ചില്ലേ അയാൾ ആ കുഞ്ഞിന് എന്തുകൊണ്ട് ഉമ്മുവിന്റെ പേരിട്ടെന്ന്? അത് അയാളുടെ ഇഷ്ടമല്ലേ, അത് നിന്റെ ഭാര്യ എങ്ങനെ കുറ്റക്കാരിയാകും? ഇവക്ക് ഇഷ്ടപ്പെട്ട ആട്ടിറച്ചു കൊടുക്കാനാണ് വിരുന്ന് വെച്ചത്. നീ ആക്ഷേപിച്ചില്ലേ ഇവൾ ആവശ്യപ്പെട്ടിട്ടാണോ അങ്ങനെ ഒരു വിരുന്ന് വെച്ചത്? പിന്നെ ഇവൾ പാടിയ പാട്ട് റസാഖ് എങ്ങനെ പാടിയെന്നാണ്? ശരിയാണ്, ആരായാലും സംശയിച്ചു പോകും. ഇവര് തമ്മില് സ്നേഹത്തിലായിരുന്നു, കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നതുമാണ്. പക്ഷെ ഞാൻ എന്റെ മോള് വലിയൊരു തറവാട്ടില് വലിയൊരു പണക്കാരന്റെ ഭാര്യയായി വാഴണമെന്ന് ഞാൻ ആശിച്ചുപോയി.
മോനെ നീ ഒന്ന് മനസ്സിലാക്കണം അന്ന് നീയുമായുള്ള വിവാഹത്തിന് സമ്മതിക്കാതിരുന്ന ഇവളെ വേണ്ട ബാപ്പ എന്നെ ഇതിനെ നിർബന്ധിക്കരുത് എനിക്കറിയാം നിന്റെ മനസ്സിൽ ഇപ്പോൾ റസാക്കാണെന്ന് അവനെ നീ മറക്കണം എങ്കിലേ മറ്റൊരു പുരുഷനോടൊപ്പം നല്ല നിലയിൽ ജീവിക്കാൻ നിനക്ക് കഴിയൂ ബാപ്പ ഞാൻ എന്നോട് എതിരെ ഒന്നും പറയണ്ട മോളെ എന്റെ മോളൊരു അന്തസ്സുള്ള തറവാട്ടിൽ ഒരു പണക്കാരന്റെ ഭാര്യയായി ജീവിക്കണമെന്ന് ബാപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹം അവിടുത്തെ സുഖ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് നീ ഒരു രാജകുമാരിയെ പോലെ കഴിയുന്നത് കണ്ട് ഈ നാട്ടിലുള്ളവർ അസൂയപ്പെടണം ആ തറവാട്ടിലെ ബന്ധുവാണെന്നും പറഞ്ഞ് ബാപ്പാക്ക് തല ഉയർത്തി പിടിച്ച് നടക്കണം അതിനുവേണ്ടി ഞാൻ എന്റെ ജീവിതം വിലയിരിക്കണമെന്ന് പറ്റില്ല ബാപ്പ പറ്റില്ല പിന്നീട് ഒരു ദിവസം ആരുടെയും പ്രേരണ ഇല്ലാതെ തന്നെ സമ്മതിച്ചു എന്നെല്ലാമോ മനക്കോട്ടകൾ കെട്ടി ആ വീട്ടിലേക്ക് കയറി വന്ന എന്റെ മോളുടെ അനുഭവം മാമയുടെ ചീത്ത വിളിയും നാത്തൂന്റെ ആട്ടും തുപ്പും എല്ലാം ഇട്ടെറിഞ്ഞു പോരാമായിരുന്നു എനിക്ക് പക്ഷെ ഞാൻ നിങ്ങളെ അത്രമാത്രം സ്നേഹിച്ചു പോയി ആരുടെയും പ്രേരണ ഇല്ലാതെ തന്നെ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചെന്ന് ബാപ്പ പറഞ്ഞല്ലോ കാരണം എന്താണെന്ന് ബാപ്പയ്ക്ക് അറിയണോ ഞാനുമായുള്ള വിവാഹം നടന്നില്ലെന്ന് വെച്ചേ നീ എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചാൽ പിന്നെ ഞാൻ ജീവനോട് കൂടി ഇരിക്കുമെന്നാണോ നീ വിചാരിക്കുന്നത് നളന്തറയിലെ അലിയാരി കുഞ്ഞിന്റെ മരുമകളാകാൻ ഭാഗ്യമുള്ള നിന്നെ വെറും അറിവുകാരനായ ഞാൻ സ്നേഹിക്കാൻ പാടില്ലായിരുന്നു ഒന്നിച്ചുകൂടാൻ എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടും അതിൽ നിന്നെല്ലാം നമ്മളെ പടച്ചവൻ അയച്ചു നിർത്തിയത് നിന്റെ പരിശുദ്ധിക്ക് വേണ്ടി മാത്രമായിരുന്നു നീ എനിക്കുള്ളതല്ല എന്ന് അന്നേ അവൻ തീരുമാനിച്ചിട്ടുണ്ട് കമറുദ്ദീനുമായിട്ടുള്ള ഈ ബന്ധം നിനക്കൊരിക്കലും ദോഷം വരുത്തില്ല യാതൊരു കാരണവശാലും നീ ഇതിനെതിര് പറയരുത് സുഖമില്ലാത്ത കമറുവിനെ ശുശ്രൂഷിക്കുന്നതിൽ നിനക്ക് വിഷമം കാണും നളന്തറയിലെ അലിയാരു കുഞ്ഞിന്റെ പേരക്കിടാവാണ് നിന്റെ കുഞ്ഞെന്ന് പറയുന്നതിൽ നിനക്കും ഇല്ലേ ഒരു അന്തസ് ആ അന്തസ് നിനക്ക് ആവശ്യമില്ലെങ്കിലും നിന്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന അന്തസ്സും സ്ഥാനമാനങ്ങളും ഓർത്തെങ്കിലും നീ ത്യാഗം ചെയ്തേ പറ്റൂ എന്നെപ്പറ്റി ഇനി നീ ഓർക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല അങ്ങനെ ഓർക്കാൻ ഇട വന്നാൽ അന്ന് എന്റെ മയ്യത്തായിരിക്കും എന്നാൽ നീ ഇതിനെ സമ്മതിക്കണം ഇത്രയും കാലം ഞാൻ അവിടെ താമസിച്ചു ഒരു വാക്കിൽ നിന്നോ ഒരു ചലനത്തിൽ നിന്നോ റസാക്കൊക്കെ എന്റെ മനസ്സിലുള്ളതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഉമ്മയുടെ നശിച്ച ആ എഴുത്ത് അന്നവിടെ വന്നില്ലായിരുന്നെങ്കിൽ റസാക്കൊക്കെ പാടിയ ആ പാട്ട് പോലും ഞാൻ അവിടെ പാടുകയില്ലായിരുന്നു ഞാൻ റസാക്കക്കായും ചെറുപ്പത്തിലെ സ്നേഹമായിരുന്നു എന്നറിഞ്ഞ ആരിഫയുടെ നിർബന്ധമാണ് എനിക്കിഷ്ടമുള്ള ഇറച്ചി വയ്ക്കാനും കുഞ്ഞിന് എന്റെ പേരിടാനും കാരണമെന്ന് അവൾ എന്നോട് പറഞ്ഞു ഇക്കാക്ക ആരിഫ മയ്യത്തായി
പിന്നെ ചായന്റും പറഞ്ഞു പൈസ എന്റെ പറ്റിലേക്കോ പറ്റ ഇതൊരു തരം പറ്റിക്കലാണല്ല അത് വേണ്ട കാശ് എന്നിട്ട് പോയാ മതി കേട്ടാ ഞാനല്ല പറയണത് കാശ് പിന്നെ തരാന്ന് കോയ ബുക്കിൽ എഴുതിക്കോ കോയ ഇങ്ങനെ എഴുതി ചെയ്തിച്ചാണ് നിങ്ങൾ എല്ലാവരും കൂടി കട മയ്യത്താക്കിയത് ഇനി ബുക്കിൽ എഴുതുന്ന പരിപാടി നോ നഹി നിർത്തി ഇപ്പൊ ഹമീദിക്കല്ല കോയേന് കട നടത്തണത് മനസ്സിലായാ നിനക്ക് എങ്ങനെ മനസ്സിലാവാനാ തന്റെ തലയിൽ വല്ലതും ഉണ്ടാ ആകെ തലയിട്ട് മാത്രമല്ലേ ഉള്ളൂ പൊന്ന് പോയല്ലേ ആ വെള്ളിക്കുടാണ് കയ്യട് കയ്യട് സോപ്പിടല്ലേ സോപ്പിടല്ലേ മതി മാറ്റോ കൈ തങ്കക്കുടവെ നമ്മൾ ഈ നാണം കേർത്തല്ലോ തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ നാണം കെട്ടോനെ ഒന്നുമില്ലേ നിനക്കൊരു പൊന്ന് എത്തിച്ചേണ്ടോനല്ലേ ഞാൻ ചക്കരക്കുട്ട ആദേ സോപ്പിടണ് പിന്നെ സോപ്പിടണ് കാശിൽ മുണ്ടും ഷർട്ടും അയച്ചിട്ട് പോണോ ഒലക്കര മൂട് ഷർട്ടും മുണ്ടും ഊരിയൊക്കെ പിന്നെ ഞാനങ്ങനെ പുറത്തിറങ്ങി നടക്കും കാലോണ്ട് വെറുതെ നാവിട്ട് ഇളക്കല്ല എന്റെ പരീതിക്ക കൈ കാശിലേ ബല്ലേരെ ചായപ്പൊടി കയറി വെട്ടി വിരിങ്ങുമ്പോ ഓർക്കണേ താൻ കാശ് വെച്ചിട്ട് മുണ്ടയച്ചു താൻ കാശ് എന്നിട്ട് പോയാ മതി ഒന്നുകി കാശ് അല്ലെങ്കിൽ ഷർട്ടും മുണ്ടും അത് തരാണ്ട് താൻ ഇവിടുന്ന് ഒരട്ടി വെക്കൂല അള്ളാണ വെക്കൂല അതറിയാ കോഹയ പറഞ്ഞാ പറഞ്ഞതാ ഇവിടെ നിന്ന് നാണം കെടാതെ ഷർട്ടും മുണ്ടും ഊരി കൊടുത്ത് വേഗം സ്ഥലം വിടാൻ നോക്ക് അല്ല ഷർട്ടും മുണ്ടും കൂടെ ആവുമ്പോ വലിയ ഇറങ്ങാറാ ഷർട്ട് മാത്രമാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആക്കാം ഷർട്ടും മുണ്ടും ആണല്ലോ ചോദിക്കണേ അല്ലോ ഷർട്ട് മാത്രം പറയാം നമുക്ക് മുണ്ടും കിട്ടണം ഐക്കോടെ മുണ്ട് ഇക്ക വേണ്ട ചിലപ്പോ അണ്ടർവെയർ ഉണ്ടാവില്ല ആ അത് ശരിയാണ് കൊടങ്ങിയ ഊരോ ഊരോ ഷർട്ട് ഊരോ എടോ ഷർട്ട് അയക്കാൻ ഐക്കോടോ ഷർട്ട് പറ അയക്കണം എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു നിനക്കും നിന്റെ ബാപ്പയ്ക്കും എന്റെ ഭാര്യയായി പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം ജീവിതം മുഴുവൻ കരയാൻ വിധിക്കപ്പെട്ട നിന്നെ കാര്യമില്ലാതെ ഞാൻ സംശയിച്ചു ഇപ്പോഴെങ്കിലും ആ സംശയം തീർന്നെങ്കിൽ ഞാൻ സംതൃപ്തിയാണ് ഇതിനൊന്നും ഞാൻ മറ്റാരെയും കുറ്റപ്പെടുത്തുകയില്ല യാതൊരു കാരണവശാലും ആ വീട്ടിൽ കാലുകുത്താൻ പോലും അർഹതയില്ലാത്ത എന്നെ അവിടെ എത്തിക്കാനുള്ള എന്റെ ബാപ്പയുടെ അത്യാഗ്രഹമല്ലേ ഇതിനെല്ലാം കാരണം നടക്കാവുന്നതേ മനുഷ്യൻ ആഗ്രഹിക്കാവൂ ശരിയാണ് മോനി പറഞ്ഞത് 100% ശരിയാണ് വലിയൊരു തറവാട്ടിലെ അംഗമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സ്വന്തമായി 10 കാശിന് ഗതിയില്ലാത്ത ഒരു ജോലിയും ചെയ്യാൻ കൽപ്പില്ലാത്ത മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ മാത്രം ജീവിക്കേണ്ടി വന്ന ഞാൻ സത്യത്തിൽ ഒരു വിവാഹത്തിന് ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു എന്റെ കുടുംബത്ത് പാത്രം കഴുകിക്കളയുന്ന ചോറുണ്ടല്ലോ അത് വേണ്ട എനിക്ക് മരണം വരെ ജീവിക്കാം പക്ഷേ ഇന്ന് നിന്റെ ബാപ്പയുടെ ഉപ്പും ചോറും തിന്ന് ജീവിക്കേണ്ട ഗതികേടിലായിപ്പോയി ഇത്രയും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കാൻ മാത്രം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്കിനി ജീവിച്ചിരിക്കണമെന്ന് ഒരു ആഗ്രഹമില്ല അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണത് നിങ്ങളില്ലെങ്കിൽ പിന്നെ എനിക്ക് ആരുണ്ട് ഈ മുഖം കണ്ടുകൊണ്ട് വേണം എനിക്ക് എന്റെ കണ്ണടയ്ക്ക ഇല്ല ഉമ്മോ നീ ചെയ്ത ത്യാഗങ്ങൾക്ക് നിന്റെ ഭാവി ജീവിതം സുരക്ഷിതമാക്കേണ്ടത് എന്റെ കടമയാണ് അതിനുള്ള വഴികളാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത് ഇലാഹി ഇത് പറയാനാണോ നീ എന്നെ വിളിച്ചോണ്ട് വന്നത്
ഉമ്മുവിന്റെ അടുത്ത് നേരിട്ട് പറയാനുള്ള ധൈര്യം എനിക്കില്ലാത്തതുകൊണ്ട്. അതിനു മാത്രം എന്റെ മോൾ എന്ത് തെറ്റ് ചെയ്തു? അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ പിന്നെ എന്താണെന്ന് പറ. ഉമ്മുവിന്റെ നല്ലൊരു ഭാവിയെ ഉദ്ദേശിച്ച് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. ഒരു സ്ത്രീ ജന്മം മുഴുവൻ ഒഴുക്കേണ്ട കണ്ണുനീര് ഈ ആയുസിനിടയ്ക്ക് തന്നെ അവളുടെ കണ്ണിൽ നിന്ന് ഒഴുകിയിട്ടുണ്ട്. ഇനി എൻ്റെ കൂടെ ജീവിച്ചാൽ അത് തന്നെ നൽകാൻ എനിക്ക് കഴിയൂ. മറ്റാരെയെങ്കിലും കല്യാണം കഴിച്ച് അവൾ സുഖമായി ജീവിക്കണം. അതിന് ഈ ഒരൊറ്റ വഴിയേ ഞാൻ കാണുന്നുള്ളൂ. ആമ തടസ്സം പറയും. ഉമ്മുവിനെ ഞാൻ മൊഴി ചൊല്ലട്ടെ മാമ? മോളെ മൊഴി ചൊല്ലുന്നെന്ന് കേൾക്കുമ്പോ ഒരു പാപ്പാടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിനക്കറിയില്ല മോനെ. നളന്തര തറവാട്ടിലേക്ക് ഉമ്മുവിനെ കെട്ടിച്ചയക്കുമ്പോ അവൾ എങ്ങനെ സുഖമായി ജീവിക്കണമെന്ന് മാമ വിചാരിച്ചുവോ? അതിൽ പതിന്മടങ്ങ് സുഖമായി ജീവിക്കാൻ ഇനിയും സാധ്യതയുണ്ട്. അതിന് മാമ മാത്രം വിചാരിച്ചാൽ മതി. എങ്ങനെ? റസാഖ് ഉമ്മുമായി ഒന്നിച്ച് ജീവിക്കാൻ മാമ വഴിതെളിക്കണം. മാമ പറഞ്ഞ റസാഖ് സമ്മതിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ഉമ്മുനെ ഞാൻ മൊഴി ചൊല്ലട്ടെ മാമ? എന്റെ മോനെ. ഉമ്മു, കമറു നിന്നെ മൊഴി ചൊല്ലി മോളെ. ജീവിതം സുരക്ഷിതമാക്കാൻ കമറു കണ്ട ഏക മാർഗം ഇതാണ്. നീ വീണ്ടും ഒരു നിക്കാഹ് കഴിക്കാൻ. പടച്ചവനെ കരം പിടിച്ചവനെ പടച്ചവനെ കരം പിടിച്ചവനെ ഇരുട്ടിൽ പെട്ടുഴലുമ്പോ പടച്ചവനെ കരം പിടിച്ചവനെ ഇരുട്ടിൽ പെട്ടുഴലുമ്പോ കരുണതൻ കരം നീട്ടി വെളിച്ചത്തിലേക്ക് എന്നെ നയിച്ചവനെ തളരാതെ വീഴാതെ തുണച്ചവനെ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്.
കാണപ്പോ ആശ്വാസ തുറമുഖത്തേക്കെന്നെ നയിച്ചവനെ പടച്ചവനെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ പടച്ചവനെ കരം പിടിച്ചവനെ ബാപ്പയുടെ അസുഖം കുറവുണ്ടോ? കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ട്, എന്നാലും ഇപ്പോഴും ചികിത്സയും മരുന്നുമാണ്. മാമ ഇരിക്കും. യൂസഫേ, ഞാൻ വന്നത് നമ്മുടെ കമറുദ്ദീനെ കുറിച്ച് അന്വേഷിക്കാനാ. എന്താ അളിയനെന്ത് പറ്റി? അവൻ ഹമീദിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. എവിടെ പോയെന്നൊരു വിവരമില്ല. മാമാടെ വീട് നരകമാണെന്ന് പറഞ്ഞ് മാമയെ ധിക്കരിച്ച് ഇറങ്ങിപ്പോയവനല്ലേ അളിയൻ. എവിടെയെങ്കിലും പോയി തൊലയട്ടെ. അവൻ ഹമീദിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് കേട്ടപ്പോ വീണതാണ് അവന്റെ ഉമ്മ. ഇന്നലെ രണ്ട് പ്രാവശ്യം ഡോക്ടറെ കൊണ്ടുവന്നു, ഇപ്പോഴും കിടന്ന കിടപ്പ് കിടക്കുകയാണ്. ഒന്ന് തീർച്ചയാണ്, അവനൊരു തറവാടിയാണ്. ഭാര്യയുടെ വീട്ടിൽ കൈതക്കുട്ടിയായി കിടക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നല്ലോ. എന്തുകൊണ്ടും ഖമറുദ്ദീൻ എന്നേക്കാൾ സമർത്ഥനാണ്. എന്റെ ഭാര്യ എന്നെ പിരിഞ്ഞ് മാമയുടെ വീട്ടിൽ എത്രയോ നാളായി താമസിക്കുന്നു, എന്നിട്ടും അവളെ അവിടെ നിന്ന് ഇറക്കിവിടാൻ നിങ്ങൾ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? രണ്ട് കുഞ്ഞുങ്ങളുടെ ബാപ്പയായി പോയതുകൊണ്ട് അവളെ മൊഴി ചൊല്ലാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. മാമയ്ക്ക് വിഷമം തോന്നരുത്. മേശമേൽ വിളമ്പി വെച്ച ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കാതെ ഒരു ജോലിക്കാരിയെ പോലെ അടുക്കളയിൽ നിന്ന് ഉമ്മുക്കുൽസുവിനോട് ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെട്ടത് ആരാണെന്ന് മാമയ്ക്ക് അറിയാമോ? മാമയുടെ മകൾ താഹിറ. ഒരിക്കൽ ഉമ്മുക്കുൽസുവിന്റെ ഉമ്മ വീട്ടിൽ വന്നപ്പോൾ വീട്ടുമുറ്റത്ത് കയറാൻ പോലും അവർക്ക് അർഹതയില്ലെന്ന് പറഞ്ഞ് അവരെ ആക്ഷേപിച്ച് കരയിച്ചു വിട്ടത് ആരാണെന്ന് അറിയാമോ? മറ്റാരുമല്ല, മാമയുടെ പുന്നാര മകൾ താഹിറ. ഉമ്മുവിന്റെ കുടുംബക്കാർ അത്ര ഗതികെട്ടവരാണെങ്കിൽ പിന്നെ ഈ കല്യാണത്തിന് മാമ എന്തിന് സമ്മതിച്ചു? ഖമറുദ്ദീൻ ഒരു സൂക്കേടുകാരനായിരുന്നിട്ടും അവന്റെ ഭാര്യയാകാൻ സമ്മതിച്ച ആ സ്ത്രീക്കും കാണില്ലേ ചില ആശകൾ? എന്നിട്ട് കിട്ടിയതോ എത്രയെത്ര അപമാനങ്ങൾ. ഇതിൽ നിന്ന് ഉമ്മുക്കുൽസുവിനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയ ഖമറുദ്ദീനെ എങ്ങനെ കുറ്റം പറയാൻ സാധിക്കും? താഹിർ ആ വീട്ടിൽ ഉള്ളിടത്തോളം കാലം അളിയൻ ആ വീട്ടിൽ കാലുകുത്തില്ല എന്ന് ഖമറുദ്ദീൻ പറഞ്ഞോ? പറഞ്ഞു. കടത്തുന്നയിൽ കിടന്നുറങ്ങുന്നു എന്റെ ഒരു സ്നേഹിതൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി വളരെ നിർബന്ധിച്ചിട്ടാണ് അളിയൻ എന്നോടൊപ്പം വന്നത്. ഉമ്മനെ കണ്ടു ആ
മരുന്ന് കഴിക്കാതെ കഴിക്കും മനെ താര ഇവിടുത്തെ നിന്റെ പൊറുതി ഇന്ന് തന്നെ നീ അവസാനിപ്പിക്കണം ഇപ്പം ഈ നിമിഷം ഈ വീട്ടിൽ നടക്കണം പാപ്പാ മിണ്ടരുത് കെട്ടിച്ചേച്ച പണ്ട് താമസിക്കേണ്ട കെട്ടിയോണ്ട് വീട്ടില എന്നെ കൊണ്ടൊന്നും അയ്യ അവിടെ പോയി താമസിക്കാൻ എന്താടി താമസിച്ചാല് അതൊരു നരകമാണ് എന്ന് നിനക്ക് തോന്നും കാരണം നീ ചെല്ലുന്നിടം മുഴുവൻ നരകമായിരിക്കും അത്രയ്ക്ക് നശുവിലും പിടിച്ചവളാണ് നീ ഇത്രയും കാലം എന്റെ കാലിൽ ഓരോ പുന്നാരങ്ങൾ ഓതി ഓതി എന്നെ നീ വിടക്കാക്കി ഇനി നിന്നെ ഇവിടെ വെച്ച് പൊറപ്പിച്ചാൽ ശരിയാവില്ല നശിക്കും എല്ലാം നശിക്കും വേഗോ എനിക്കൊന്നും കേക്കണ്ട ഉടനെ യൂസഫിന്റെ കൂടെ പോകാൻ തയ്യാറായിക്കോ കലക്കി മാമ ഉഗ്രൻ മാമയ്ക്ക് ഇത്ര ഒച്ചയുണ്ടെന്ന് ഞാൻ ഇപ്പോഴാ അറിയുന്നു ഈ ബുദ്ധി നിങ്ങൾക്ക് കുറച്ച് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ എന്റെ മോനും ഉമ്മവും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരില്ലായിരുന്നു മോളെ മോളെ ഉമ്മ ഒന്ന് പറയട്ടെ റസാക്കുമായുള്ള കല്യാണത്തെ കുറിച്ചായിരിക്കും അതെ റസാക്കെന്നല്ല കമർദനക്ക് തന്നെ വീണ്ടും വന്നാലും എനിക്ക് ജീവിതത്തിൽ മറ്റൊരു വിവാഹമേ വേണ്ട മോളെ അങ്ങനെ തീർത്ത് പറയരുത് ബാപ്പയൊന്നും പറയണ്ട അപ്പൊ നിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു അധികാരവും ഇല്ലെന്നാണോ ബാപ്പയുടെ അധികാരം ഉപയോഗിച്ച് മുമ്പൊരു കല്യാണം എനിക്ക് ബാപ്പ നടത്തി തന്നല്ലേ എന്നിട്ട് എന്തുണ്ടായി അത് ബാപ്പാക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി മോളെ അതിന്റെ ദുരിതങ്ങളൊക്കെ അനുഭവിച്ചത് ഞാനാണ് ബാപ്പ ഏറ്റവും നല്ല മനസ്സോടെ ജീവന്റെ ജീവനായി ഞാൻ എന്റെ ഭർത്താവിനെ സ്നേഹിച്ചു എന്നിട്ടും ആ കുറ്റബോധം ഇപ്പോഴും ബാപ്പയുടെ മനസ്സിൽ നീറ്റുന്നുണ്ട് അതിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ നീ റസാക്കുമായുള്ള നിക്കാഹ് നടക്കണം ആത്മാർത്ഥതയില്ലാത്തൊരു മനസ്സുമായി ഇനിയും വേറൊരാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് വയ്യ ഇനിയെങ്കിലും ബാപ്പയെ പിടിവാശി ഉപേക്ഷിക്കണം ഇല്ല ഈ നിക്കാഹ് ഞാൻ നടത്തും ഇതുവരെ കഴിഞ്ഞു മതി നല്ലവളായിരുന്നു സ്നേഹമുള്ളവളായിരുന്നു കഴിയുമെങ്കിൽ നീ വീണ്ടും അവളെ തന്നെ നിക്കായിച്ചത് ഇങ്ങോട്ട് കൊണ്ടുവരണം വേണ്ടമ്മ എനിക്കത് വിധിച്ചിട്ടില്ല സ്വന്തമായി അധ്വാനിച്ച് നാല് കാശുണ്ടാക്കി ഭാര്യയെ പോറ്റാൻ കൽപ്പുള്ളവന് മാത്രം ആശിക്കാവുന്ന ഒന്നാണ് നിക്ക ഞാൻ എനിക്കതിന് കഴിയില്ലല്ലോ അമ്മ ആ ഗതികേട് നിനക്ക് വരില്ല ഈ വീട് ഉൾപ്പെടെ എന്റെ സ്വത്തിന്റെ പകുതി നിന്റെ പേർക്ക് എഴുതി വെച്ചതിന്റെ ആധാരമാണിത് ഇനി മറ്റൊന്നും ആലോചിക്കാനില്ല ഉമ്മുവിന് വേറൊരു കല്യാണാലയം വരുന്നതിന് മുമ്പ് നീയുമായിട്ടുള്ള വിവാഹർപ്പിക്കണം സമ്മതിക്കളിയ എല്ലാം പഠിച്ചോണ്ട തീരുമാനമാണെന്ന് വിചാരിച്ചു Thank you.
എന്റെ മകൾ എന്റെ മകൾ ഉമ്മുകുൽസുവിനെ ഉമ്മുകുൽസുവിനെ 19 മിസ്കാൽ പൊന്ന് മഹറിന് പകരമായി 19 മിസ്കാൽ പൊന്ന് മഹറിന് പകരമായി ഹലാലായ ഭാര്യയാക്കി ഹലാലായ ഭാര്യയാക്കി ഞാൻ പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു ഞാൻ പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു ഉമ്മിനെ കാണാനില്ല أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله